നമസ്കാരം എല്ലാവർക്കും ബി എസ് സി ടിപ്സിലോട് സ്വാഗതം. അതുവേണ്ടി പറയട്ടെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ബെൽ ബട്ടനും അമർത്തുക. അപ്പൊ ഞാൻ പുതുതായിട്ട് ചേർക്കുന്ന വീഡിയോസും അതുപോലെ ലൈവ് വരുന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലിഗ്രാം ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്കിന്ന് ജീവശാസ്ത്രം അല്ലെങ്കിൽ ബയോളജിയിൽ കോശം അഥവാ സെല്ല് നമുക്ക് എന്താണെന്ന് പഠിക്കാം. ഓക്കെ, നമുക്ക് സെല്ലിനെ കുറിച്ച് അല്ലെങ്കിൽ കോശത്തെ കുറിച്ച് പഠിക്കുന്നതിന് മുന്നായിട്ട് ഇപ്പൊ പി എസ് സി തുടരത്തിലേക്ക് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് അതൊന്ന് ജസ്റ്റ് നോക്കാം. അതായത് ജൈവപഥം അഥവാ ബയോസ്ഫിയറിനെ കുറിച്ച് നമുക്കൊന്ന് അതിനെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയിട്ട് കോശം പഠിക്കാൻ തുടങ്ങാം. ഓക്കെ, വേണ്ടോ ആദ്യം പറഞ്ഞിരിക്കുന്ന പോയിന്റ് നോക്കി, എബയോജെനസിസ് എന്താണൊരു ചോദ്യം. എന്താണ് എബയോജെനസിസ്? ജീവന്റെ ഉൽപ്പത്തിയെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് എന്ത് പറയുന്നത്? എബയോജെനസിസ് എന്ന് പറയുന്നത് അല്ലെ. കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ അല്ലെ ജീവന്റെ ഉൽപ്പത്തി ഉണ്ടായി എന്ന് അല്ലെ നമ്മൾ പഠിക്കുന്നു. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു ശാസ്ത്രശാഖ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എബയോജെനസിസ് എന്ന് പറയാം. ഇനി ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, എവിടെയാണ് ജീവന്റെ ഉൽപ്പത്തി? എവിടെയാണ് നമ്മൾ പണ്ടോട്ടെ കേൾക്കുന്ന അല്ലെ, ജലത്തിലാണ് ജീവന്റെ ഉൽപ്പത്തി എന്ന് പറയുന്നത്. എനിക്ക് കമന്റ്സ് മൊബൈലൂടെ നോക്കാൻ പറ്റുള്ളൂ. ഇനി ഭൂമിയില് ജീവന്റെ നാം ഉയർന്നു വന്നത് എത്ര വർഷം മുമ്പ് എന്നൊരു ചോദ്യം ചോദിച്ചാലോ, 350 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമിയില് ജീവന്റെ നാമ്പ് ഉയർന്നു വന്നത്. എത്രയാണ്? 350 കോടി വർഷങ്ങൾക്ക് മുമ്പ്. ഇനി ഭൂമിയിൽ മനുഷ്യൻ ഉടലെടുത്തത് എത്ര വർഷം മുമ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ, 50 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമിയിൽ മനുഷ്യൻ ഉടലെടുത്തത്. അപ്പം ജീവന്റെ നാമ്പ് ഉയർന്നു വന്നത് 350 കോടി വർഷങ്ങൾക്ക് മുമ്പ്. ഭൂമിയിൽ മനുഷ്യൻ ഉടലെടുത്തത് എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ. ഇനി ഇപ്പൊ ചാൾസ് ബാബേജ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, പരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് അല്ലെ. പരിണമിച്ചാണ് മനുഷ്യണ്ടായത്, അതായത് ഓരോ ജീവവർഗത്തിൽ നിന്നും ഇപ്പൊ കുരങ്ങന്മാരിൽ നിന്ന് പരിണമിച്ചാണ് ആരുണ്ടായത് അല്ലെ, മനുഷ്യൻ ഉണ്ടായെന്നാ പറയുന്നത് അല്ലെ. അതാണ് പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ പരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ചാൾസ് ബാബേജ് ആണ്. ഓക്കെ, ഇനി ഇത് ജനറൽ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, നമുക്ക് കോശത്തിലോട്ട് വരാം കേട്ടോ. ഇനി ഒരു ജീവിയുടെ സ്വഭാവം നിർണയിക്കുന്നത് ക്രോമസോമുകളിലെ ഡി എൻ എയിൽ കാണുന്ന എന്താണ്? ജീനുകളാണ്. എന്താണ്? ക്രോമസോമിലെ ഡി എൻ എയിൽ കാണുന്ന ജീനുകളാണ് ഒരു ജീവിയുടെ സ്വഭാവം നിർണയിക്കുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം എനിക്ക് ചോദിക്കാം, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കമന്റ് ബോക്സായിട്ട് നോക്കുന്നുണ്ട്. ഇനി അടുത്ത പോയിന്റ്സ് എന്താണ്? ക്രമഭംഗം. എന്താണ് ക്രമഭംഗം? അതിന് ഇംഗ്ലീഷ് എന്താണ്? മൈറ്റോസിസ്. എന്താണ് ക്രമഭംഗത്തിന്റെ ഇംഗ്ലീഷ്? ആണ് മൈറ്റോസിസ്. അതായത് ശരീര കോശങ്ങളിൽ നടക്കുന്ന കോശവിഭജനത്തെ പറയുന്ന പേരാണ് എന്ത്? ക്രമഭംഗം അഥവാ മൈറ്റോസിസ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് അല്ലെ പ്രത്യുൽപാദന കോശവും ഉണ്ട് അല്ലെ, പ്രത്യുൽപാദന കോശങ്ങളുണ്ട് നമ്മുടെ ശരീരത്തില്, സാധാരണ കോശങ്ങളുണ്ട്. അതിൽ സാധാരണ കോശങ്ങളിൽ നടക്കുന്ന, ഇപ്പൊ നമ്മുടെ സ്കിൻ എടുത്തു കഴിഞ്ഞാൽ അല്ലെ, അല്ലെങ്കിൽ മസിൽസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ സാധാരണ കോശങ്ങളിൽ നടക്കുന്ന സെൽ അതായത് കോശത്തിന്റെ വിഭജനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രമഭംഗം അഥവാ മൈറ്റോസിസ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ശരീരം എന്ന് പറയുന്ന കോടാനുകോടി കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് നമുക്കറിയാവുന്ന ഒരു ഫാക്ടറാണ് അല്ലെ. അപ്പൊ ആ ഒരു കോശം ഒരു കോശത്തിന് ഡിവൈഡ് ചെയ്താണ് അടുത്ത കോശം ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ ശരീര കോശങ്ങളിൽ കോശം വിഭജിച്ച ഒരു കോശത്തിൽ നിന്ന് അടുത്ത കോശമുണ്ടായി, രണ്ട് കോശമുണ്ടായി, രണ്ട് കോശത്തിൽ നിന്ന് അങ്ങനെ ഇരട്ടി ചിരട്ടി ചിരട്ടി പോകുന്ന ഒരു പ്രതിഭാസം നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സാധാരണ ശരീരത്തിന്റെ സാധാരണ കോശങ്ങളിൽ നടക്കുന്ന വിഭജനത്തെ അല്ലെ ഡിവിഷനെ പറയുന്ന പേരാണ് മൈറ്റോസിസ് അഥവാ ക്രമഭംഗം. എന്നാൽ എന്താണ് ഊനഭംഗം അല്ലെങ്കിൽ മിയോസിസ് എന്ന് പറയുന്നത്? പ്രത്യുൽപാദന കോശങ്ങളിൽ നടക്കുന്ന കോശവിഭജനത്തിന് നമ്മൾ എന്ത് പറയുന്നത്? പിന്നെ ഈ പറയുന്ന ഊനഭംഗം. മലയാളം പേരുകൾ കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഇപ്പൊ മലയാളത്തിന് ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് അതായത് മലയാള പദങ്ങൾ അല്ലെ നമ്മൾ അറിഞ്ഞിരിക്കണം.
അപ്പം മിയോസിസ് അഥവാ ഊനഭംഗം എന്ന് പറയുന്നത്. പ്രത്യുൽപാദന സെക്ഷൽ ആയിട്ടുള്ള ഓർഗൻസിൽ ഉണ്ടാകുന്ന ഡിവിഷൻസിനെ നമ്മൾ പറയുന്നതാണ് ഊനഭംഗം എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു ചോദ്യമാണ്. ഡിനോസറുകൾ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലഘട്ടം ഏതാണ്? എന്താണ് ട്രയാസിക് കാലം? ഓർത്തിരിക്കുക, ട്രയാസിക് കാലഘട്ടം മുതൽ ക്രെട്ടേഷ്യസ് കാലം വരെയാണ് ഭൂമിയിൽ ഡിനോസറുകൾ ജീവിച്ചിരുന്നത്. ഓക്കെ, എന്താണ് ട്രയാസിക് കാലഘട്ടം മുതൽ ക്രെട്ടേഷ്യസ് കാലഘട്ടം വരെയാണ് ഭൂമിയിൽ ആര് ജീവിച്ചിരുന്നത്? ഡിനോസറുകൾ ജീവിച്ചിരുന്നത്. ഇനി വേറൊരു പോയിന്റ്, എന്താണ് ആന്ത്രപ്പോജനസിസ് എന്ന് പറയുന്നത്? മനുഷ്യന്റെ ഉത്ഭവത്തെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് എന്ത് പറയുന്നത്? ആന്ത്രപ്പോജനസിസ് എന്ന് പറയുന്നത്. എന്താണ് മനുഷ്യന്റെ ഉത്ഭവത്തെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് നമ്മൾ ആന്ത്രപ്പോജനസിസ് എന്ന് പറയുന്നത്. ഇനി ഓർത്തിരിക്കാനായിട്ട് ബയോളജി എന്നുള്ള പദം നിർദ്ദേശിച്ചത് അല്ലെ, സ്ഥലം പി എസ് സി ഒക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ബയോളജി എന്നുള്ള പദം നിർദ്ദേശിച്ചത് ആരാണ്? ലാമാർക്കാണ്. നമുക്ക് ഇപ്പം പി എസ് സിയില് ഒത്തിരി ഒത്തിരി ലക്ഷക്കണക്കിന് ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ പലതും ക്ലൂസ് ഒക്കെ നമ്മളിട്ട് ഓർത്തിരിക്കണം, എല്ലാ കാര്യങ്ങളൊന്നും ഓർത്തിരിക്കാൻ സാധ്യതയില്ല. അപ്പൊ നമ്മൾ ഓർത്തിരിക്കാൻ എന്താണ്? ലവന് ബയോളജിക്ക് നല്ല മാർക്കാണ് എന്ന് ഓർത്താൽ മതി. ലാ മാർക്ക് അല്ലെ, ഞാൻ കൊടുത്തിരിക്കുന്ന ലാ മാർക്ക് എന്ന് കണ്ടല്ലോ. എന്താണ് എന്താണ് കണ്ട ലാ മാർക്ക്? ലവന് ബയോളജിക്കല്ല മാർക്കാന്ന് ഓർത്തിരുന്ന പോരെ, ആ പേര് നമ്മൾ മാർക്കോ ഇല്ല കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ, ഇനി അടുത്ത് ഇപ്പം ജീവശാസ്ത്രത്തിന്റെ പിതാവാരാണ്, അല്ലെങ്കിൽ ബയോളജിയുടെ പിതാവ്. അതായത് ബയോളജി എന്ന പദം നിർദ്ദേശിച്ചത് ലാ മാർക്കാണ്. എന്നാൽ ജീവശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ ബയോളജിയുടെ പിതാവാരാണ്? ആരാണ്? അരിസ്റ്റോട്ടിൽ. അത് ഓർത്തിരിക്കാൻ ക്ലൂ പറയട്ടെ. എന്താണത്? നമ്മുടെ വീട്ടില് നമ്മുടെ അച്ഛനാണ് നമുക്ക് എന്ത്, നമ്മുടെ നമുക്ക് ആവശ്യമുള്ള അരിയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്. നമുക്ക് ജീവൻ നിലനിർത്താൻ എന്ത് വേണം? അരി വേണം അല്ലെ. അപ്പൊ ആ പേര് ഓർത്തിരിക്കുക, അരിസ്റ്റോട്ടിൽ, ജീവശാസ്ത്രത്തിന്റെ പിതാവ്. ഓക്കെ, അപ്പൊ ആരുണ്ട് ഇപ്പൊ വെച്ചാൽ നമുക്ക് ഓപ്ഷൻ തരുമ്പോ ചിലപ്പം ഇപ്പൊ ബയോളജി എന്ന് കേൾക്കുമ്പോൾ ചാടിക്കയറി ചിലപ്പോൾ ലാമാർക്ക് കൂത്തും ഇല്ലേ, അല്ലെങ്കിൽ അപ്പൊ ഈ ഓപ്ഷനിൽ ചിലപ്പോൾ ഈ രണ്ട് ലാമാർക്കും കാണും അരിസ്റ്റോട്ടിലും കാണും. അപ്പൊ നമ്മൾ ഓർത്തിരിക്കേണ്ടത്, അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു ക്ലൂ കിട്ടും, നമ്മള് ജസ്റ്റ് അതിന്റെ വ്യത്യാസം ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ ഈ ബയോളജിയെ എത്രയൊരു തരംതിരിച്ചിരിക്കുന്നത്? ജനറലി ജന്തുശാസ്ത്രം എന്നും സസ്യശാസ്ത്രം എന്നാണ് തിരിച്ചിരിക്കുന്നത് അല്ലെ. അതായത് ജീവശാസ്ത്രം അഥവാ ബയോളജിയെ നമ്മൾ സുവോളജി എന്നും ബോട്ടണി എന്നാണ് മെയിൻ ആയിട്ട് നമ്മൾ തരംതിരിച്ച് പഠിക്കുന്നത് അല്ലെ. ജന്തുശാസ്ത്രം അഥവാ ജന്തുശാസ്ത്രം അല്ലെങ്കിൽ സസ്യശാസ്ത്രം. ഓക്കെ, ഇനി ഇനി ഇവരുടെ ഓരോ പിതാവിനെ, ബോട്ടണി അല്ലെ, നമ്മുടെ പി എസ് സിക്ക് എല്ലാവർക്കും പിതാവിനെയും ഒക്കെയാണ് എപ്പോഴും പിതാക്കന്മാരെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം ചോദിക്കാം, നമ്മളിപ്പോ പറഞ്ഞു രണ്ടായിട്ട് തരംതിരിക്കുന്നു അല്ലെ, ജന്തുശാസ്ത്രമെന്നും സസ്യശാസ്ത്രവും. ഇനി ആദ്യം നമുക്ക് നോക്കാം സസ്യശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്. ഒരു ചോദ്യമാണ് പി എസ് സിയുടെ, ആരാണ്? തിയോഫ്രാസ്റ്റസ് ആണ് സസ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് പറയുന്നത്. ഓക്കെ, ആരൊക്കെ ഉണ്ട് വന്നിരിക്കുന്നത്? നിങ്ങൾ കമന്റ്സ് ഒക്കെ പറ കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. ഓക്കെ, ആരാണ് സസ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് പറയുന്ന തിയോഫ്രാസ്റ്റസ്? അത് ഓർത്തിരിക്കാൻ ഒരു ക്ലൂ പറയട്ടെ, മരങ്ങൾക്കല്ലേ തീ പിടിക്കുന്നത് അല്ലേ. അപ്പം തിയോഫ്രാസ്റ്റസ് എന്ന് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി കേട്ടോ. എന്താണ് സസ്യശാസ്ത്രം? സസ്യങ്ങൾക്കാണല്ലേ കൂടുതലും എന്താണ് ഫോറസ്റ്റിൽ തീ പിടിക്കുന്ന ഓർത്താൽ മതി. അപ്പൊ അത് ഓർത്തിരിക്കാൻ സസ്യശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? തിയോഫ്രാസ്റ്റസ്. ഇനി നമ്മുടെ ജന്തുശാസ്ത്രത്തിന്റെ പിതാവ് അഥവാ സുവോളജിയുടെ പിതാവ് ആരാണ്? നമ്മുടെ ബയോളജിയുടെ നമ്മുടെ പിതാവ് തന്നെയായിട്ടുള്ള അരിസ്റ്റോട്ടിൽ തന്നെയാണ് ജന്തുശാസ്ത്രത്തിന്റെയും പിതാവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് എന്താണ് ടാക്സോണമി. നമ്മൾ പണ്ടിപ്പം പഠിക്കത്തില്ലേ, ഇപ്പൊ പാന്തറ ടൈഗ്രീസ് പണ്ട് പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ജീനസ്, നമുക്കൊരു ജീവി വിഭാഗങ്ങളെ ജീനസ്, ഫാമിലി, അങ്ങനെ കിങ്ഡം, അങ്ങനെ ഫൈല, അങ്ങനെ പല പല ഡിവിഷൻസ് നമ്മൾ ചെയ്ത് പണ്ട് കുഞ്ഞു ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഞാനമ്മ അങ്ങനെ ജീവികളെ ശാസ്ത്രീയമായിട്ട് തരംതിരിക്കൽ എന്നിട്ട് ലോകമെന്നും അംഗീകരിക്കും അല്ലെ. ശാസ്ത്രീയമായി തരംതിരിച്ച് നമ്മളെല്ലാം ആ രീതിയിലാണ് ആ ജീവികൾ അറിയപ്പെടുന്നത്. ഇപ്പൊ പാന്തറ ടൈഗ്രീസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പഠിക്കാറുണ്ട് അല്ലെ. അപ്പം ജീവികളെ ശാസ്ത്രീയമായിട്ട് തരംതിരിക്കലും അതുപോലെ ലോകമെന്നും അംഗീകരിക്കത്തക്ക രീതിയിൽ പേര് നൽകുന്നതും ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടാക്സോണമി എന്ന് പറയുന്നത്. എന്താണ് ടാക്സോണമി എന്ന് പറയുന്നത്? അപ്പൊ ഈ പറഞ്ഞ പേരുകളൊക്കെ ഇനി നിങ്ങൾക്ക് ഒരിക്കലും തിരിഞ്ഞു പോകാൻ പാടില്ല. ഓക്കെ, ഇനി
വർഗീകരണം, അതായത് ടാക്സോണി, ടാക്സോണമി അഥവാ വർഗീകരണം. ഇതിന്റെ ഉപജ്ഞാതാവ് ആരാണ്? കാൾ ലിനയസ്. എന്താണ് ടാക്സോണമി അഥവാ വർഗീകരണം? മലയാളം എടുത്തെടുത്ത് പഠിക്കണം. ഇപ്പം പി എസ് സി എല്ലാം മലയാളത്തിലോട്ട് ആക്കിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, വർഗീകരണം അഥവാ ടാക്സോണമിയുടെ ഉപജ്ഞാതാവ് ആരാണ്? കാൾ ലിനയസ്. അതോർത്തിരിക്കാൻ ഒരു മാർഗം പറയട്ടെ, ഇംഗ്ലീഷ് അഥവാ ഖാൾ എന്ന് പറയുമ്പോൾ സി എ ആർ എൽ എന്നാണ് എഴുതുന്നത്. അപ്പൊ കാർ എന്ന് ഓർത്തിരിക്കാം, ടാക്സി എന്ന് ഓർത്തിരിക്കാം, മനസ്സിലായോ? ടാക്സി. ഓക്കെ, അപ്പൊ കാൾ ടാക്സി എന്ന് ഓർത്തിരുന്ന മതി, ആ പേര് തിരിഞ്ഞു പോകാതിരിക്കും. വർഗീകരണം അഥവാ ടാക്സോണമിയുടെ ഉപജ്ഞാതാവ് ആരാണ്? കാൾ ലിനയസ്. ഇനി നമ്മളിപ്പോ പറഞ്ഞു അല്ലെ. നെക്സ്റ്റ്, ജന്തുക്കൾക്കും സസ്യങ്ങൾക്കും ദ്വിനാമ പദ്ധതി. നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് എന്താ പറയുന്നത്? ബൈനോമിയൽ നോമൻക്ലേച്ചർ. എന്താണ് ദ്വിനാമ പദ്ധതി? ബൈനോമിയൽ നോമൻക്ലേച്ചർ. അത് പ്രകാരം ശാസ്ത്രീയ നാമങ്ങൾ നൽകിയിരുന്ന ഭാഷ ഏതെന്ന് പി എസ് സി ചോദിക്കാറുണ്ട്. അതിന്റെ എന്താ ആൻസർ? ലാറ്റിൻ കേട്ടോ. ഗ്രീക്ക് എന്നൊക്കെ ഓപ്ഷനിൽ കൊടുക്കും, അപ്പം തെറ്റിക്കാതിരിക്കുക, ലാറ്റിൻ ആണ്. ജന്തുക്കൾക്കും സസ്യങ്ങൾക്കും ദ്വിനാമ പദ്ധതി പ്രകാരം ശാസ്ത്രീയ നാമങ്ങൾ നൽകിയിരിക്കുന്ന ഭാഷയാണെന്ത്? ലാറ്റിൻ ഭാഷ. ഇനി നമുക്ക് നമ്മുടെ കോശത്തിലോട്ട് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞു, എന്താ പറഞ്ഞത്? നമ്മുടെ ശരീരം, ഏതൊരു ജീവികളുടെയും ശരീരവും മില്യൻസ് ആൻഡ് ട്രില്യൻസ് അല്ലെ ഓഫ് സെൽസ്, അതായത് ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മില്യൻസ് ആൻഡ് ട്രില്യൻസ് ഓഫ് സെൽസ്. നമ്മുടെ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെ, ജീവികളുടെയൊക്കെ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കൂടാനുകൂടി പിന്നെ കോശങ്ങൾ കൊണ്ടാണെന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഞാൻ എടുത്തു പറയുന്നത് ഈ ഒരു ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഒരു വാക്കി പറഞ്ഞിരിക്കുന്ന സെന്റൻസ് നിങ്ങൾ ശ്രദ്ധിച്ചു വേണം, കാരണം അത് അടുത്ത് പറയുമ്പോൾ മനസ്സിലാകും. അടുത്ത സ്ലൈഡുകളിൽ പറയുമ്പോൾ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. കോശം എന്നൊരു ചോദ്യം അല്ലെ വന്നു കഴിഞ്ഞാൽ ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായിട്ടുള്ള അടിസ്ഥാന ഘടകം എന്ന് ചോദിച്ചാൽ അത് സെൽ. എന്താണ് ജീവികളുടെ ഘടനാപരവും, അതായത് ജീവന്റെ ഘടന നിശ്ചയിക്കുന്ന എന്താണ്? ഓരോ കോശമാണ് അല്ലെ. നമ്മുടെ ശരീരത്തിൽ ഏത് ഭാഗം എടുത്തു കഴിഞ്ഞാൽ എന്താണ് കോശം? എല്ലാം കോശങ്ങളാണ് അല്ലെ. ഓക്കെ, അപ്പം ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായിട്ടുള്ള അടിസ്ഥാന ഘടകമാണ് കോശം എന്ന് പറയുന്നത്. കാരണം ഓരോ കോശത്തിലും എന്ത് നടക്കുന്നുണ്ട്? റിയാക്ഷൻസ്, കെമിക്കൽ റിയാക്ഷൻസ് അവിടെ ഓരോ കോശത്തിലും നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആ ഒരു പോയിന്റ് ഓർത്ത് വെച്ചേക്കുക. ഞാൻ ഇത് എടുത്ത് പറയാൻ കാരണം, ഞാൻ വരും, നമ്മൾ പ്രോട്ടോപ്ലാസം സൈറ്റോപ്ലാസം ഒക്കെ പഠിക്കും. അപ്പം നിങ്ങൾക്ക് അതിന്റെ ഒരു വ്യത്യാസം, ഞാൻ പറഞ്ഞതിന്റെ ഒരു സെന്റൻസിന്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം, എന്താണ് കോശത്തെ കുറിച്ചുള്ള പഠനം? സൈറ്റോളജി. സൈറ്റോളജിയുടെ എന്താണ് സെൽ സ്റ്റഡി അല്ലെങ്കിൽ സൈറ്റോളജിയുടെ പിതാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണത്? റോബർട്ട് ഹുക്ക്. ആരാണ്? റോബർട്ട് ഹുക്ക്. അത് ഓർത്തിരിക്കാൻ നമുക്കൊരു മാർഗമുണ്ട്. ഇതൊക്കെ അറിയാതിരിക്കും, പക്ഷേ എങ്കിലും ഓർത്തിരിക്കാം. നമുക്കല്ലേ സെല്ല്, നമ്മള് നമ്മൾ ചെറിയ മുറി എന്ന് പറഞ്ഞല്ലേ, കണക്ട് ചെയ്ത് വെച്ചിരിക്കുക എന്ന് ഓർത്താൽ മതി. കണ്ടോ അല്ലെ, ഇത് കണക്ട് ചെയ്ത് എന്താണ്? അതാണ് ഹുക്ക്. ഹുക്ക് ഇട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, എന്താണ് സാധനം, നമുക്ക് ആ ഒരു പേര് ഓർത്തിരിക്കാൻ മാത്രം ജസ്റ്റ് പറയുന്നതാണ് കേട്ടോ. ഇനി അടുത്തൊരു പോയിന്റ് ആണ്, കോശ സിദ്ധാന്തം അഥവാ സെൽ തിയറി ആവിഷ്കരിച്ചത് ആരാണ്? ആരാണ്? ഷ്ലിഡൻ ആൻഡ് ഷ്വാൻ. അതുകൊണ്ട് പാട്ടുപാടി പഠിക്കുന്ന ഒരു കാര്യമാണ് ഷ്ലിഡൻ ആൻഡ് ഷ്വാൻ. ഷ്ലിഡൻ ആൻഡ് ഷ്വാൻ, ജേക്കബ് ഷ്ലിഡൻ ആൻഡ് ഷ്വാൻ ആണ് കോശ സിദ്ധാന്തം അഥവാ സെൽ തിയറി ആവിഷ്കരിച്ചത്. ഈ പേരുകളൊന്നും തമ്മില് തെറ്റി പോകരുത്. അപ്പൊ ഇങ്ങനെ കോശ സിദ്ധാന്തം ഒക്കെ ആവിഷ്കരിച്ചു അല്ലെ, ഇവർക്ക് വെറുതെ ഇരിക്കലല്ല മണി, ഓരോരുത്തരും പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചോണ്ടേ ഇരിക്കുകയാണ് അല്ലെ. അപ്പൊ അടുത്ത ആള് വന്നു, ആര്? റുഡോൾഫ് ബിർഷോ എന്ന് പറഞ്ഞ അദ്ദേഹം വന്നു. അദ്ദേഹം എന്താ പറഞ്ഞത്? ഈ നേരത്തെ ഉണ്ടാക്കി വെച്ച ചുടാനുഷാണൊക്കെ ഉണ്ടാക്കി വെച്ച കോശ സിദ്ധാന്തത്തെ എന്ത് ചെയ്തു അദ്ദേഹം? സെൽ തിയറി അല്ലെങ്കിൽ കോശ സിദ്ധാന്തത്തെ എന്ത് ചെയ്തു? പരിഷ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, മുമ്പ് നിലനിന്നിരുന്ന കോശങ്ങളിൽ നിന്ന് മാത്രമേ എന്തുണ്ടാവുള്ളൂ? പുതിയ കോശങ്ങൾ ഉണ്ടാകുകയുള്ളൂ അല്ലെ. എന്താണ് പ്രീ എക്സിസ്റ്റിംഗ് സെൽസിൽ നിന്ന് ന്യൂ സെൽസ് ആർ ഫോം ഫ്രം ദ പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. പഴയ കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ട് എന്ന് സിദ്ധാന്തത്തെ, നേരത്തെ പറഞ്ഞ കോശ സിദ്ധാന്തത്തെ എന്ത് ചെയ്തു? ഈ പറയുന്ന പരിഷ്കരിച്ചു. ആര്? റുഡോൾഫ് ബൂഷോ. ഓക്കെ, ഇനി അടുത്തത് മൈക്രോഗ്രാഫി, അതായത് ഈ കോശത്തിന്റെ ഘടന. നമ്മൾ ഈ കോശത്തിന്റെ ഘടനയൊക്കെ പറയും. അപ്പൊ അതിൽ കോശത്തിന്റെ ഘടന ആദ്യമായിട്ട് ചിത്രീകരിച്ച പുസ്തകം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൈക്രോഗ്രാഫിയാണ്. എന്താണ് കോശത്തിന്റെ ഘടന ആദ്യമായിട്ട് ചിത്രീകരിച്ച പുസ്തകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈക്രോഗ്രാഫിയാണ്. ഓക്കെ,
മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസിനെ കുറിച്ചൊക്കെ നമുക്ക് പറയേണ്ടതുണ്ട്. അപ്പൊ അതില് കോശ കേന്ദ്രം അഥവാ ന്യൂക്ലിയസ് കണ്ടെത്തിയത് മിസ്റ്റർ റോബർട്ട് ബ്രൗൺ ആണെന്ന് ഓർത്തിരിക്കണം. അത് ഏത് ഇയറാന്ന് ഓർത്തിരിക്കണം. 1831 ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം, ആര് കോശ മർമ്മം ആര് കണ്ടെത്തിയത്? റോബർട്ട് ബ്രൗൺ കണ്ടെത്തിയത്. ആരാണ് തിരിഞ്ഞു പോയത്? റോബർട്ട് ബ്രൗൺ. നമ്മുടെ സെല്ല്, സെല്ല് കണ്ടെത്തിയത് റോബർട്ട് ഹുക്ക് ആണ്. കോശത്തിന്റെ മർമ്മം കണ്ടെത്തിയത് ആരാണ്? അല്ലെങ്കിൽ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ്. ഓക്കെ, നമ്മൾ സസ്യശരീരത്തിന്റെ കാര്യം പറഞ്ഞു അല്ലെ? സ്റ്റുഡന്റ് ആണ് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടുപിടിച്ചതാരാണ്? ഷ്വിടനാണ്. പിന്നെ എന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടുപിടിച്ചത്? നമ്മുടെ ഷ്വാൻ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം റുഡോൾഫ് ഫ്രിഷോ ആണ് വിഭജിക്കുന്ന കോശങ്ങളെയൊക്കെ നിരീക്ഷിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു അല്ലെ, നിലവിലുള്ള കോശമൊക്കെ ഉണ്ടായിരിക്കുന്നത് പഴയ കോശത്തിൽ നിന്നാണ്. ഞാൻ നമ്മുടെ എസ് സി ആർ ടിയുടെ ടെസ്റ്റിൽ നിന്ന് എടുത്ത ഒരു പിക്ചർ കേട്ടോ. അത് തന്നെ വീണ്ടും പറയുകയാണ്. അടുത്താണ്, ഇനി അടുത്തൊരു പോയിന്റ് ഹിസ്റ്റോളജി കേട്ടോ. ഹിസ്റ്റോളജി എന്താണ്? കലകളെ കുറിച്ചുള്ള പഠനം, അതാണ് എന്ത് പറയുന്നത്? ഹിസ്റ്റോളജി എന്ന് പറയുന്നത് എന്താണ്? കലകളെ കുറിച്ച് അല്ലെ പറഞ്ഞു. ഇപ്പൊ നമുക്ക് ഇങ്ങനെ, ഇപ്പൊ നമ്മളിപ്പോ ഒരു കോശം എടുത്തു, അങ്ങനെ പല പല കോശങ്ങൾ ചേർന്ന് എന്തുണ്ടാകും? അല്ലെ, പല പല സെൽസ് ചേർന്ന് എന്തുണ്ടാകും? എന്താ ഉണ്ടാകുന്നത്? കലകൾ ഉണ്ടാകും. എന്താണ്? പല പല കോശങ്ങൾ ചേർന്ന് കലകൾ ഉണ്ടാകും. കല എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ടിഷ്യൂ ഉണ്ടാകും. ഇനി പല പല ടിഷ്യൂ ചേർന്ന് എന്തുണ്ടാകും? പല പല ടിഷ്യൂ ചേർന്ന് എന്തുണ്ടാകും? ഓർഗൻ ഉണ്ടാകും അഥവാ അവയവം ഉണ്ടാകും. ഇനി പല പല അവയവങ്ങൾ ചേർന്ന് എന്തുണ്ടാകും? ഓർഗൻ സിസ്റ്റം ഉണ്ടാകും, അവയവ വ്യവസ്ഥ ഉണ്ടാകും. ഇത് ഓർത്തു വെക്കുക. അപ്പൊ അതിൽ തന്നെ ആ കലയെ കുറിച്ച് പഠിക്കുന്നതാണ് എന്ത്? ഹിസ്റ്റോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കലകൾ എന്ന് പറയുന്നത് എന്താണ്? പൊതുവായ ഘടനയും ധർമ്മവും ഉള്ള കോശ സമൂഹം. ഇപ്പൊ നമ്മള് ഇപ്പൊ കണ്ണിലെടുത്തു കഴിഞ്ഞാല് അല്ലേ, നാഡീകോശം എടുത്തു കഴിഞ്ഞാൽ നാഡീകോശത്തിന്റെ ഡ്യൂട്ടി എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? നെർവ് ഇമ്പൾസ് ഇമ്പൾസിനെയൊക്കെ ആവേഗങ്ങളെയൊക്കെ എന്ത് ചെയ്യുന്നത്? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാന്നുള്ള ഒരു പരിപാടിയാണ് ഈ പറയുന്ന നാഡീകോശം അല്ലെങ്കിൽ ന്യൂറോണിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിനൊരു പൊതുവായ ഒരു ധർമ്മമാണുള്ളത് അല്ലെ. അതായത് ഇൻഫർമേഷൻസിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് പാസ് ചെയ്യാന്നുള്ളത്. അങ്ങനെ പല 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 നാഡീകോശങ്ങളാണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അങ്ങനെ അതിന് പൊതുവായ ഒരു എന്തുണ്ട്? ഘടനയുണ്ട്, അതിന് പൊതുവായൊരു ധർമ്മമുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള മൊത്തം കോശ സമൂഹത്തെ ഒന്നിച്ച് നമുക്ക് എന്ത് പറയാം? നാഡീ കലകൾ എന്ന് പറയാം അല്ലെ. അപ്പൊ അതാണ് കലകൾ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ കോശത്തിന്റെ കുറച്ച് നോക്കാം. ഉണ്ടോ ഇപ്പൊ തന്നെ പറയും, നമ്മൾ കൈ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ഇപ്പൊ രക്തം അല്ലെ, രക്തം അതിൽ കൂടെ പോകുന്നുണ്ട്. അതുപോലെ നെർവ്സ് അതിൽ കൂടെ പോകുന്നുണ്ട് അല്ലെ. അതുപോലെ മസിൽസ് ഉണ്ട്, പേശികളുണ്ട് അല്ലെ. ഉണ്ട്, അതിൽ തന്നെ രക്തം എന്താ? രക്തം എന്തിനാൽ നിർമ്മിതമാണ്? പല 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 രക്തകോശങ്ങളാൽ നിർമ്മിതമാണ്. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. എന്താണ്? പല 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 കോശങ്ങളാൽ നിർമ്മിതമാണ് നമ്മുടെ ശരീരം എന്ന് ജസ്റ്റ് ഒരു പടം കാണിച്ചതേ ഉള്ളൂ. ഇനി ഒറ്റ കോശത്തിന് അല്ലെ. ഇപ്പൊ നമ്മളിപ്പം ഇപ്പൊ അച്ഛൻ നിന്നും അല്ലെ അമ്മയിൽ നിന്നും, അച്ഛൻ നിന്ന് ബീജവും അമ്മയിൽ നിന്ന് അണ്ഡവും സ്വീകരിച്ച് അല്ലെ എന്തായി മാറും? അത് നമ്മള് സൈഗോട്ടായിട്ട് മാറും, അല്ലെങ്കിൽ സിക്താണ്ഡമായിട്ട് മാറും അല്ലെ. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതാണ് ഉണ്ടോ, വൈവിധ്യവൽക്കരിക്കപ്പെടാത്ത കോശം. അതാണ് സിക്താണ്ഡം എന്ന് പറയുന്നത്, സൈഗോട്ട് അല്ലെ. പുംബീജവും അല്ലെ സ്ത്രീയുടെ അണ്ഡവും തമ്മില് യോജിച്ച് ചെയ്യുന്ന ആദ്യം എന്താ ഉണ്ടാകുന്നത്? സിക്താണ്ഡം ഉണ്ടാകുന്നു അല്ലെ, സൈഗോട്ട് ഉണ്ട്. എന്നിട്ട് പിന്നെയാണ് അവിടെ എന്തുണ്ടാകുന്നത്? സെൽ ഡിഫറൻഷിയേഷൻ നടക്കുന്നത്, കോശ വൈവിധ്യവൽക്കരണം നടക്കുന്നത്. മലയാളം അതൊക്കെ ഓർത്തിരിക്കുക. എന്താണ് കോശ വൈവിധ്യവൽക്കരണം ഒക്കെ നടക്കുന്നത്? അപ്പൊ ഇങ്ങനെ കോശ വൈവിധ്യവൽക്കരണം നടന്നിട്ടാണ് എന്തായി മാറുന്നത്? എന്തായിട്ട് മാറുന്നത്? പല പല അവയവങ്ങളുണ്ട് പിന്നെ അല്ലെ. കുറെ കഴിയുമ്പോ കണ്ണ്, മൂക്ക്, ചെവി ഇതൊക്കെ ഓരോന്നോരോന്ന് ഉണ്ടാകുക അല്ലെ. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് ഉണ്ടാകുക. അവിടെ എന്താ നടക്കുന്നത്? സെൽ ഡിഫറൻഷിയേഷൻ അഥവാ കോശ വൈവിധ്യവൽക്കരണം നടക്കുകയാണ്. ഓക്കെ,
കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ നാഡീകോശങ്ങളായിട്ട് മാറും, ചില കുറെ നാഡീകോശങ്ങളായിട്ട് മാറും, കുറെ അസ്ഥികോശങ്ങളായിട്ട് മാറും, കുറെ രക്തകോശങ്ങളായിട്ട് മാറും, കുറെ പേശീ കോശങ്ങളായിട്ടും. അതെന്നാ പൂർണ്ണമായിട്ട് എന്തായി മാറി? ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഓരോ അല്ലെ, നാഡി നാഡിയായി മാറി, അസ്ഥിയായിട്ട് മാറി, രക്തമായിട്ട് മാറി, പേശി കോശമായിട്ട്, ഇങ്ങനെ ആ ഒരു ഒരു ഇത് പ്രോസസ്സിലോട്ട് മാറുകയാണ് ചെയ്ത്, സിക്താണ്ഡത്തിൽ നിന്നും അഥവാ സൈഗോട്ടിൽ നിന്നും അങ്ങനെ മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ഇപ്പൊ നമുക്ക് കോശത്തിന്റെ, ഇപ്പൊ ഒരു കോശം എടുത്തു കഴിഞ്ഞാൽ ആ കോശത്തിന്റെ ജീവധർമ്മം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ആദ്യത്തെ പോയിന്റ് അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു അല്ലെ. ഇപ്പൊ നമുക്കിപ്പോ എന്തെങ്കിലും ഒരു ഫോറിൻ ആയിട്ടുള്ള സബ്സ്റ്റൻസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ആദ്യമായിട്ട് അതിന് ഫോറിൻ അത് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിജക്ട് ചെയ്യാൻ നോക്കും അല്ലെ. ഇപ്പൊ WBC ഒക്കെ എടുത്തു കഴിഞ്ഞാൽ, വൈറ്റ് ബ്ലഡ് സെൽസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതൊരു കോശമാണ് അല്ലെ. ശ്വേത രക്താണുക്കൾ എന്ന് മലയാളത്തിൽ പറയും, അതൊരു കോശമാണ്. അപ്പൊ ആ കോശമൊക്കെ എന്താ ചെയ്യുന്നത്? അപ്പൊ ഫോറിൻ സബ്സ്റ്റൻസിനൊക്കെ നമുക്ക് നമ്മുടെ ശരീരത്തിന് വേണ്ട എന്നുണ്ടെങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്യാനായിട്ട് നോക്കും. അതൊരു കോശത്തിന് ഒരു ടൈപ്പ് കോശത്തിന്റെ ധർമ്മമാണ്. പിന്നെ വേറെ എന്താണ്? പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നു. നമ്മുടെ ശരീരത്തിൽ പറഞ്ഞു, നമ്മൾ മൈറ്റോകോൺഡ്രിയയിലെ ഒരു കോശം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മൈറ്റോകോൺഡ്രിയയിലെ ATP അല്ലെ, ATPയുടെ ജനറേഷനും ഒക്കെ അതിന്റെ ബ്രേക്കേജും ഒക്കെ നടക്കുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ശരീരം നമ്മുടെ ഇപ്പൊ തളർന്നിരിക്കാൻ പറ്റും. നമുക്കൊന്ന് കൈ പൊക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ATP ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ്, ഓരോ കോശങ്ങളും ATP ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് നമുക്ക് അവിടെ ആ ശക്തി നമുക്കവിടെ കിട്ടുന്നത്. അപ്പൊ എന്ത് ATP ബ്രേക്ക് ഡൗൺ ചെയ്യും, അവിടെ എനർജി റിലീസ് ചെയ്യും. അപ്പൊ കോശങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നു. ഓരോ കോശത്തിലും ഉണ്ട് ഈ പ്രവർത്തനം നടക്കുന്നത്. ഇനി അടുത്തത് ജൈവ തന്മാത്ര നിർമ്മിക്കുന്നു. നമുക്കറിയാം പ്രോട്ടീൻ സിന്തസിസ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നില്ലേ. പ്രോട്ടീൻ സിന്തസിസ് അല്ലെങ്കിൽ മലയാളം എന്താണ്? മാംസ്യ സംശ്ലേഷണം. പ്രോട്ടീൻ സിന്തസിസിന്റെ മലയാളം എന്താണ്? മാംസ്യ സംശ്ലേഷണം. ഈ മാംസ്യ സംശ്ലേഷണം നമ്മുടെ ഓരോ സെല്ലിനകത്ത് നടക്കുന്നില്ലേ. ആവശ്യമുള്ളപ്പോൾ നമ്മുടെ ബോഡി നമുക്ക് പുറത്തുനിന്ന് കിട്ടും പ്രോട്ടീൻ, പക്ഷെ നമ്മുടെ ശരീരത്തിന് പിന്നെ ചില അല്ലെ പ്രോട്ടീൻ്റെ ഒക്കെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ മാംസ്യത്തിന്റെ ആവശ്യമുണ്ട് ഉണ്ടെങ്കിലും നമ്മുടെ ബോഡി തന്നെ അത് നിർമ്മിക്കും. അപ്പൊ ഓരോ കോശങ്ങളിലാണ് നിർമ്മിക്കപ്പെടുന്നത്. അപ്പൊ അവിടെ ജൈവ തന്മാത്രകൾ അതായത് പ്രോട്ടീനൊക്കെ അല്ലെ നിർമ്മിക്കപ്പെടുന്നതും കോശങ്ങളിൽ വെച്ചാണ്. അപ്പൊ ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട കോശത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ജീവധർമ്മ പരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഇത് ജസ്റ്റ് ഒരു സെല്ലിന്റെ പടമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ആ നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇപ്പൊ പ്ലാന്റ്സിന്റെ കൊടുത്തിരിക്കുന്ന ഡൈപാഡം എന്ന് പറയുന്നത്. ഇനി നമ്മളിപ്പോഴും പഠിച്ചിട്ടുണ്ടല്ലേ, നമുക്ക് പഠിക്കുമ്പോഴെപ്പോഴും പറയും ആ ജന്തുകോശവും ഉണ്ട് സസ്യകോശവും ഉണ്ടെന്ന് നമ്മൾ പറയും. എന്താണ്? ജന്തുകോശമുണ്ട് സസ്യകോശവും ഉണ്ട് നമ്മൾ പറയും. അപ്പൊ എന്താണ് വ്യത്യാസം ജന്തുകോശവും സസ്യകോശവും തമ്മിലുള്ള വ്യത്യാസം? ഒന്ന് പറഞ്ഞേ, കമന്റ് ചെയ്തേ. എന്താണ് ജന്തുകോശവും അല്ലെ സസ്യകോശവും തമ്മിലുള്ള വ്യത്യാസം? കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ എന്താണ് ജന്തുകോശവും സസ്യകോശവും നമ്മളെ വ്യത്യാസം ഒന്ന് കമന്റ് ഇട്ടേ. ഞാൻ കമന്റ് ഇടോ നോക്കുകയാണ് നിങ്ങൾ. എന്താണ് ജന്തുകോശവും സസ്യകോശവും നമ്മളെ വ്യത്യാസം? പറയാമോ എന്താണ്? ആരും മിണ്ടാത്തേ. ഓക്കെ, എന്താണ് പൊതുവെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സസ്യകോശത്തിന് എന്തുണ്ട്? സെൽ വോൾ ഉണ്ട് അല്ലെ, കോശഭിത്തിയുണ്ട് അല്ലോ. ഇതാണ് ഈ കാണിച്ച ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നതാണ് എന്ത്? സസ്യകോശം എന്ന് പറയുന്നത്. അതിന് എന്തുണ്ട്? അദ്ദേഹം കണ്ടോ ഈ കാണുന്നത് ബ്രൗണിഷ് ആയിട്ടുള്ള നടത്തി കാണുന്നതാണ് എന്താ? സെൽ വോൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോശഭിത്തി എന്ന് പറയുന്നത് കണ്ടോ. ജന്തുകോശത്തിന് എന്തില്ല? ഇല്ല, കോശഭിത്തി ജന്തുകോശത്തിന് ഇല്ല. അനിമൽസിന് എന്തില്ല? കോശഭിത്തി ഇല്ല. ഓക്കെ, ഇവിടെ ആദ്യം സസ്യകോശത്തിൽ ആദ്യം തുടങ്ങുന്ന കോശഭിത്തിയാണെങ്കിൽ ജന്തുകോശത്തില് എന്ത് തുടങ്ങുന്നില്ല? പ്ലാസ്മ മെംബറയിലാണ് തുടങ്ങുന്നത് കേട്ടോ, കോശസ്തരത്തിലാണ് തുടങ്ങുന്നത് കേട്ടോ. അതായത് ഇതിന്റെ നമുക്ക് ഓരോ ഓർഗനലിന്റെയും ഓരോ എന്താ പറയാ കോശാംഗത്തിന്റെയും നമുക്ക് എന്തൊക്കെയാണ് ഡ്യൂട്ടി ഫങ്ഷൻ എന്നൊക്കെ നമുക്ക് പറയാം. ഇപ്പൊ ജസ്റ്റ് ഒരു പിക്ചർ ഞാൻ കാണിച്ചതാണ്. ഇനിയിപ്പം നമ്മളപ്പം കോശത്തെ രണ്ടായി തരംതിരിച്ചു, ജന്തുകോശമൊന്നും തരംതിരിച്ചു, സസ്യകോശവും തരം, ഒരു തരത്തിലുള്ള ഡിവിഷൻ. അടുത്ത എന്താണ്? നമ്മൾ പഠിച്ചിട്ടില്ലേ പ്രോകാരിയോട്ടും യൂകാരിയോട്ടും. എന്താണ് പ്രോകാരിയോട്ടും യൂകാരിയോട്ടും എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എന്താണ് ഈ പ്രോകാരിയോട്ടും യൂകാരിയോട്ടും ഉള്ള വ്യത്യാസം? അറിയാമോ ആർക്കെങ്കിലും? പ്രോകാരിയോട്ടും യൂകാരിയോട്ടും ഇതിൽ ആരൊക്കെയാ വന്നിരിക്കുന്നത് കാണാൻ പറ്റുന്നില്ല. പ്രോകാരിയോട്ടും യൂകാരിയോട്ടും നമ്മളുടെ വ്യത്യാസം?
പ്രോക്യാരിയോട്ടിന് എക്സാമ്പിൾ ഏതാണ്? ബാക്ടീരിയ. പ്രോക്യാരിയോട്ടിന് എക്സാമ്പിൾ ബാക്ടീരിയ. അപ്പൊ യു കെ നമ്മളൊക്കെ യുക്യാരിയോട്സ് ആണ്. എന്തുകൊണ്ടാണ്? അതായത് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഉണ്ട് എങ്കിൽ അതിനെ നമ്മള് എന്തു പറയും? യുക്യാരിയോട്ട് എന്ന് പറയും. അതായത് ഓരോ കോശാംഗത്തിൽ, ഇപ്പൊ നമ്മളിവിടെ കാണുന്നില്ലേ, ഇപ്പൊ ഓരോ കോശം, ഇപ്പൊ ഞാൻ ഇപ്പൊ നമ്മളിപ്പോ ഒരെണ്ണം വരച്ചു കഴിഞ്ഞാൽ, ഒരു കോശം വരച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ന്യൂക്ലിയസ് അല്ലെ മർമ്മമുണ്ട്, അല്ലെ ഇവിടെ പല കാര്യങ്ങളുണ്ട് അല്ലെ, എൻഡോപ്ലാസ്മ റെറ്റിക്യുലം ഉണ്ട്. അതായത് നമ്മള് ഓരോ കോശാംഗത്തെയും വരച്ചു കഴിഞ്ഞാൽ ആ ഓരോ കോശാംഗത്തെയും ചുറ്റി മെംബ്രെയിൻ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? യുക്യാരിയോട്ട് എന്ന് പറയാം. നമ്മളെ ഇപ്പൊ നമ്മളൊരു സെല്ല് എടുത്തു, അതിൽ എന്തുണ്ട്? നമുക്കറിയാം ഡി എൻ എ ഉണ്ടെന്നറിയാം അല്ലെ. അപ്പൊ ഇപ്പൊ ഡി എൻ എ എന്ന് വെച്ചോ, ഡി എൻ എ. അപ്പൊ ഡി എൻ എ ചുറ്റി എന്തുണ്ട്? ഒരു മെംബ്രെയിൻ ഉണ്ട്. അപ്പൊ മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള ഓർഗനൈൽസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് യുക്യാരിയോട്ട് എന്ന് പറയും. അതേസമയം പ്രോക്യാരിയോട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഡി എൻ എ വെറുതെ ഇരിക്കുമായിരിക്കും. മനസ്സിലായി? ഇതാണ് ഞാൻ പ്രോക്യാരിയോട്ട് കാണിച്ചത്. ഡി എൻ എ ഇങ്ങനെ അതിന് ചുറ്റും എന്താണ്? ബൗണ്ടഡ് ആയിട്ടുള്ള, മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള ഓർഗനൈൽ അതിനില്ല. എല്ലാം അതിലിങ്ങനെ കോശദ്രവ്യത്തിൽ ഇങ്ങനെ വെറുതെ ഒഴുകി നടക്കുമായിരിക്കും. അതിന് ചുറ്റി കവറിങ് ഇല്ല. അത്രയും ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. പ്രോക്യാരിയോട്ടും യുക്യാരിയോട്ടും ഉള്ള വ്യത്യാസം. ഓക്കെ, നിങ്ങൾ ആരും കമന്റ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പൊ ഓർക്കുക, പ്രോക്യാരിയോട് എന്ന് പറയുമ്പോ മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള കോശത്തിന്റെ അംഗങ്ങൾ ഇല്ല. യുക്യാരിയോട് എന്ന് പറയുമ്പോൾ മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള ഓർഗനൽസ് ഉണ്ട്. ഞാൻ എഴുതിയതാണ്. ഓക്കെ, നമ്മൾ ഓരോന്നായിട്ട് പറയാം. നമുക്കറിയാം സെൽ, അതായത് പ്ലാന്റിന്റെ അല്ലെ ഒരു സസ്യത്തിന്റെ കോശത്തിന് ജന്തുകോശത്തിലെ വ്യത്യാസമാണ് എന്ത് പറയുന്നത്? കോശഭിത്തി അല്ലെങ്കിൽ എന്ത് പറയും? സെൽ വോൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ പി എസ് സി ചോദിക്കാവുന്നത് എന്തൊക്കെയാണ് സെൽ വോളിന്റെ പ്രത്യേകതകൾ എന്നൊക്കെയാണ് ജസ്റ്റ് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇപ്പൊ അതിൽ തന്നെ ഇപ്പൊ നമ്മൾ സസ്യത്തിന്റെ ആ ഒരു കോശഭിത്തി എന്ന് പറയുന്നത് ഒരു ചോദ്യമാണ്. എന്താ, എന്തുകൊണ്ടാണ് ആ കോശഭിത്തി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? അത് എന്തുകൊണ്ടാണ്? സെല്ലുലോസ് കൊണ്ടാണ് സസ്യത്തിന്റെ കോശഭിത്തി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. കണ്ടോ, കാണാമോ? ഉണ്ടോ? എന്താണ്? ഉണ്ടോ? സെല്ലുലോസ് നിർമ്മിതമാണ്. ഉണ്ടോ? എന്താണ് സസ്യത്തിന്റെ കോശഭിത്തി അഥവാ സെൽ വോൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? സെല്ലുലോസ് കൊണ്ടാണ്. ഓക്കെ, ഇനി എന്നാൽ ബാക്ടീരിയ ഉണ്ടല്ലോ, ബാക്ടീരിയയുടെയൊക്കെ ഉണ്ട്. ബാക്ടീരിയയുടെ സെൽ വോൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പെട്രോഗ്ലൈക്കൻ എന്ന പദാർത്ഥം കൊണ്ടാണ്. ഓർത്തിരിക്കുക കേട്ടോ, ബാക്ടീരിയയുടെ സെൽവോൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന പദാർത്ഥം കൊണ്ടാണ്. ഇനി കോശഭിത്തിന്റെ പ്രത്യേകത, ഇറ്റ്സ് എ നോൺ ലിവിങ് പാർട്ട് ഓഫ് ദ സെൽ. അതായത് സെല്ലിന്റെ അല്ലെ കോശത്തിന്റെ ജീവൻ ഇല്ലാത്ത ഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് സസ്യങ്ങൾ കേട്ടോ കോശഭിത്തി എന്നു നമുക്ക് പറയാൻ സാധിക്കും. എന്താണ് സസ്യങ്ങളുടെ നോൺ ലിവിങ് പാർട്ട് ഓഫ് ദ സെൽ, അതായത് ഒരു കോശത്തിന്റെ ജീവൻ ഇല്ലാത്ത പാർട്ട് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോശഭിത്തി. അത് സെല്ലുലോസാൽ നിർമ്മിതമാണ്. ഇനി ഒരു പി എസ് സി ചോദ്യം ചോദിക്കാവുന്നത് ഏതൊക്കെ മൂലകങ്ങൾ കൊണ്ടാണ്, ഏതൊക്കെ എലമെന്റ്സ് കൊണ്ടാണ്, അല്ലെങ്കിൽ പക്ഷെ നമ്മൾ എലമെന്റ്സ് ഒക്കെ പഠിക്കുന്നില്ലേ. അപ്പൊ ഏതൊക്കെ എലമെന്റ്സ് കൊണ്ടാണ് അല്ലെ ഏതൊക്കെ മൂലകങ്ങൾ കൊണ്ടാണ് എന്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്, കോശഭിത്തി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കാൽസ്യം ആൻഡ് മഗ്നീഷ്യം. ഏതാണ്? കാൽസ്യവും മഗ്നീഷ്യവും കൊണ്ടാണ് ഈ പറയുന്ന കോശഭിത്തി അഥവാ സെൽ വോൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതെന്ന് ചോദിക്കുന്നത് ഈ, അപ്പൊ നമുക്കറിയാം, അപ്പൊ സെൽ വോൾ ഫസ്റ്റ് എന്താണ്? സെൽ വോൾ ആണ് കാണുന്നത് അല്ലെ. അപ്പം ഒരു സസ്യം എടുത്തു കഴിഞ്ഞാൽ സെൽ വോൾ ഇങ്ങനെ കാണും. ആ സെൽ വോളിന്റെ താടെ കാണപ്പെടുന്നത് എന്തായിരിക്കും? അടുത്തത് എന്തായിരിക്കും? സ്റ്റാർട്ട് ചെയ്യുന്നത് പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ കോശസ്തരം. മലയാളത്തിൽ കോശസ്തരം, ഇംഗ്ലീഷിൽ പ്ലാസ്മ മെംബ്രെയിൻ. ഓക്കെ, കോശസ്തരമാണ് രണ്ടാമത്, അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. കോശസ്തരത്തിന് പുറമെയാണ്, ഇതാണ് കോശസ്തരം, ഈ കാണിച്ച കോശ, അതിന് പുറമെയാണ് എന്ത് ഔട്ടർ ആയിട്ട് കാണപ്പെടുന്നതാണ് സെൽ വോൾ അഥവാ കോശഭിത്തി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിന്റെ ഡ്യൂട്ടി അവിടെ എഴുതി എന്താണ്? നമുക്ക് കോശഭിത്തിയുടെ ഡ്യൂട്ടി എന്താണ്? സ്ട്രക്ചറലായിട്ടുള്ള സപ്പോർട്ടാണ് ഈ കോശഭിത്തി നമുക്ക് സസ്യത്തിന് തരുന്നത്. ഓക്കെ, പിന്നെന്താണ്? എന്തെല്ലാം കടത്തി വിടാൻ പറ്റി? സ്പെർമിബിൾ ടു വാട്ടർ അല്ലെ, സ്മോൾ മോളിക്യൂൾസ് ആൻഡ് പ്രോട്ടീൻസ്. എന്തൊക്കെയാണ്? വെള്ളത്തെയും അതുപോലെ മറ്റുള്ള കൊച്ചു കൊച്ചു പദാർത്ഥങ്ങളെയും പ്രോട്ടീൻസിനെയും എന്ത് കടത്തി വിടും? ഈ പറയുന്ന സെൽ വോള് കടത്തി വിടും. ഓക്കെ, ഇനി നമ്മളെടുത്ത് നമ്മൾ രണ്ടാമത്തെ ലെയർ അല്ലെ, ഒരു സെൽ കോശസ്തരം. അപ്പം ജന്തുക്കളിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്? കോശസ്തരമാണ് കേട്ടോ. ജന്തുക്കളിൽ ആദ്യ ഫസ്റ്റ് ലെയർ കോശസ്തരം അഥവാ സെൽ മെംബ്രെയിൻ അഥവാ പ്ലാസ്മ മെംബ്രെയിൻ ആണ്. ഓക്കെ, ഇനി ഇവിടെ പി എസ് ചോദിക്കാൻ ചോദ്യമാണ്
cell membrane is made of. എന്തുകൊണ്ടാണ് cell membrane ഒരു കോശസ്തരം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്? Lipid ആയാലും protein ആയാലും. Lipid ന്റെ മലയാളം എന്താണ്? കൊഴുപ്പ്. Protein മാംസ്യം, not മാംസം. Protein എന്താണ് മലയാളം? മാംസ്യം. Okay. കണ്ടോ? ഇതെന്ന് പറയുന്നത് എന്താണ്? Outer membrane of the cytoplasm ആണ്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പാടാം അല്ലേ? ഇതെന്താണ് എടുത്തു കഴിഞ്ഞാൽ അല്ലൊരു അതല്ലേ ഈ പറയുന്നുണ്ട് ഫസ്റ്റ് നമ്മൾ ഇതിപ്പോ സസ്യത്തിന് എടുക്കുമ്പോ എന്ത് പറഞ്ഞു? ഇതെന്ന് പറയുന്ന എന്താണ്? ഇതെന്ന് പറയുന്നത് സെൽ വോളാണ്. രണ്ടാമത് ഈ പച്ച കാണുന്നത് അല്ലെ, ഈ പച്ച കാണുന്നതാണ് പ്ലാസ്മ മെംബ്രെയിൻ അഥവാ കോശസ്തരം എന്ന് പറയുന്നത്. അതേസമയം ആനിമൽസ് എടുക്കുമ്പോൾ ഇതാണ് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോശസ്തരം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഇവിടെ ഒക്കെ കാണുന്നത്? എന്താണ് ഈ കാണുന്നൊക്കെ? എന്താണ് ഫ്രീ ആയിട്ട് കാണുന്നൊക്കെ? എന്താണ്? കോശദ്രവ്യമാണ്. എന്താണ്? കോശ ദ്രവ്യമാണ്. ഓക്കെ, കോശദ്രവ്യമാണ് ഈ കാണുന്നത്. ഇപ്പൊ ഇവിടെ എടുത്തു കഴിഞ്ഞാലും ഈ ഇതായിട്ട് ഫ്രീ ആയിട്ട് കിടക്കുന്ന ഈ ഭാഗങ്ങളൊക്കെ കാണുന്നത്. ഈ ഒരു കാണുന്ന പോയിന്റ്സ് ഒക്കെ അല്ലെ, ഗ്രീനിഷ് ആയിട്ട് ഈ കാണുന്ന ഈ പോയിന്റ്സ് ഒക്കെ എന്താണ്? കോശ ദ്രവ്യമാണ്. അതിനെന്താ പറയുന്ന അറിയാമോ? സൈറ്റോപ്ലാസം. എന്താണ് സൈറ്റോപ്ലാസം? കേട്ടോ, അതാണ് കോശദ്രവ്യം എന്നിവിടെ പറയുന്നത്. ഓക്കെ, ഈ കാണുന്നൊക്കെ കോശദ്രവ്യങ്ങളാണ്. ഓക്കെ, അപ്പൊ എന്താ പറയാൻ കാരണം? എന്താണ് ഔട്ടർ മെംബ്രെയിൻ ഓഫ് ദ സൈറ്റോപ്ലാസം? അപ്പൊ കോശസ്തരം കാണുന്നത് ഔട്ടർ മെംബ്രെയിൻ ഓഫ് ദ സൈറ്റോപ്ലാസം അല്ലേ. ന്യൂക്ലിയസ് അണ്ട, ഇതിപ്പോ ഞാൻ ആനിമൽസ് എല്ലാം കളിച്ചിരിക്കുന്നത്. ഇതെന്ന് പറയുന്നതാണ് എന്ത്? പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഈ കാണുന്നൊക്കെ എന്താണ്? കോശദ്രവ്യം അഥവാ സൈറ്റോപ്ലാസം ആണ്. അപ്പൊ ഇതിന്റെ പുറമേ കാണുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് കോശസ്തരം എന്ന് പറയുന്നത്. കണ്ടോ, അതിന് ലിവിങ് പാർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. കേട്ടോ, ഇറ്റ് ഈസ് ഓൾസോ സെലക്ടീവ്ലി പെർമിയബിൾ. കേട്ടോ, ഓക്കെ. ഇനി അടുത്തത്, പിന്നെ ഇതിന് ചോദിക്കുന്നത് കോശത്തിന്റെ രൂപഘടനയ്ക്ക് അല്ലെ ഷേപ്പിന് ഷേപ്പ് അല്ല ഷേപ്പ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോശസ്തരം അഥവാ പ്ലാസ്മ മെംബ്രെയിൻ ആണ്. കോശത്തിന് വേണ്ടതായ ഷേപ്പ് കൊടുക്കുന്നത് പ്ലാസ്മ മെംബ്രെയിൻ ആണ്. ഓക്കെ, ഇനി പിന്നെ അതിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അല്ലാണ് എല്ലാ ഈ പറയുന്ന കോശസ്തരത്തിന്റെ ഉള്ളിലുള്ള സൈറ്റോപ്ലാസ്റ്റിലാണ് എല്ലാ കോശ അംഗങ്ങളും എന്ത് ചെയ്യുന്നത്? സോക്ക് ചെയ്തതില് കിടക്കുന്നത്. ഓക്കെ, പിന്നെ അതിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കോശത്തിനകത്തെ ഘടകങ്ങൾക്ക് സംരക്ഷണം നൽകിയാണ് കോശസ്തരം. ഇപ്പൊ മെയിനായിട്ട് പി എസ് സി ചോദിക്കാനുള്ളത് എന്താണ്? സാറ് ചോദിക്കുന്നത് ഏതാണ്? എന്തിനാൽ നിർമ്മിതമാണ് ഇത്? ഇതാണ് പുള്ളി ചോദിച്ച് കണ്ടിരിക്കുന്നത്. ഓക്കെ, എന്താണ് സൈറ്റോപ്ലാസ്റ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇറ്റ് ഈസ് എ പോർഷൻ ഓഫ് ദ പ്രോട്ടോപ്ലാസം. ഇവിടെ എപ്പോഴും പിള്ളേർക്ക് തെറ്റുന്ന ഒരു കാര്യം, എന്താണ് ഡിഫറൻസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രോട്ടോപ്ലാസം ആൻഡ് സൈറ്റോപ്ലാസം? എന്താണ് വ്യത്യാസം? അതായത് അതാലും കുഴപ്പമില്ല. ഇപ്പൊ ഇവിടെ നമ്മൾ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ഈ പ്ലാസ്മ മെംബ്രെയിൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന മൊത്തം എന്താണ്? പ്രോട്ടോപ്ലാസം. എന്നാൽ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കോശത്തിന്റെ അകത്ത് എന്തുണ്ട്? മർമ്മം അഥവാ ന്യൂക്ലിയസും. അപ്പൊ ഈ ന്യൂക്ലിയസിന്റെ പുറമേ കാണപ്പെടുന്ന എല്ലാത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. എന്താണ് ന്യൂക്ലിയസ് അഥവാ മർമ്മത്തിന്റെ റെസ്റ്റ് ഓഫ് ദ പോർഷനെയാണ് നമ്മൾ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സെല്ലിന്റെ, അതായത് പ്ലാസ്മ മെംബ്രെയിന്റെ ഉള്ളിലുള്ള മൊത്തത്തിനെയും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. ആ വ്യത്യാസം എപ്പോഴും ഓർത്തിരിക്കുക. ഓക്കെ, എന്താണ് ഞാൻ പറഞ്ഞത്? പ്രോട്ടോപ്ലാസം. കണ്ടോ, ഇവിടുത്തെ ഒരു ചോദ്യം കണ്ടോ, ജീവന്റെ അടിസ്ഥാന ഘടകം ഏത്? അല്ലെങ്കിൽ ഫിസിക്കൽ ബേസിസ് ഓഫ് ലൈഫ്. ഡിഗ്രിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും ഫിസിക്കൽ ബേസിസ് ഓഫ് ലൈഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാടിക്കേറി കോശം എന്ന് എഴുതരുത്, ഇറ്റ്സ് പ്രോട്ടോപ്ലാസം ഉള്ളി. മറ്റതെന്തായിരുന്നു? കോശം എന്ന് പറഞ്ഞ നമ്മൾ പഠിച്ച എന്തായിരുന്നു? ജീവധർമ്മപരവും ഘടനാപരവുമായിട്ടുള്ള അടിസ്ഥാന ഘടകം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ കോശമെന്ന് പറയും. ബട്ട് ഫിസിക്കൽ ബേസിസ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവന്റെ അടിസ്ഥാന ഘടകമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ കോശദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം എന്ന് പറയും. അപ്പൊ ആ ഒരു വ്യത്യാസം, ആ സെന്റൻസിന്റെ എങ്ങനെ റാങ്ക് വ്യത്യാസം വരും എന്നുള്ളതാണ് പി എസ് സി എല്ലാവരും പഠിക്കുകയാണ്.
അപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് തെറ്റിക്കുക എന്നുള്ളതാണ് പി എസ് സിയുടെ ഉദ്ദേശം. അപ്പോൾ ഈ ഒരു ഓരോ സെൻറ്റൻസും ഓരോ വാക്യത്തിൻ്റെയും പ്രത്യേകതകൾ ഓർത്തിരിക്കുക. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ എന്താണ് കോശാംഗങ്ങളെ ഉൾപ്പെടുന്ന സെൽ ഓർഗനൽ, സെൽ ഓർഗനൽ സെല്ലിനുള്ളിലുള്ള കൊച്ചു 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 കോശാംഗങ്ങളെ ഏത് ഉൾക്കൊള്ളുന്നുണ്ട്? ഈ പറയുന്ന പ്രോട്ടോപ്ലാസം ഉൾക്കൊള്ളുന്നുണ്ട്. ഓക്കെ, ഇനി വേറെ എപ്പോഴും പി എസ് സിക്ക് ചോദിച്ചു ഉപേക്ഷിച്ച ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയാം, പ്രോട്ടോപ്ലാസത്തെ ജീവന്റെ കണിക എന്ന് വിശേഷിപ്പിച്ചായിരുന്ന ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. അത് ടി എസ് ഹക്സ്ലിയാണ്. പ്രോട്ടോപ്ലാസത്തെ ജീവന്റെ കണിക എന്ന് വിശേഷിപ്പിച്ചാരാണ്? ടി എച്ച് ഹക്സ്ലി. ഓക്കെ, ഇനി ഈ സൈക്ലോസിസ് എന്നുള്ള ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. സ്ട്രീമിംഗ് പറയുന്നത് ഫോം, എന്തൊക്കെ ഒന്നൊരു സ്ട്രീമിംഗ് ഉണ്ടാകുമല്ലോ, ഒരു വാട്ടറി ആയിട്ടുള്ള ലിക്വിഡ് ആയിട്ടുള്ള ഫോം ആയിരിക്കും. ഒരു സെല്ലെടുക്കും, ആ സെല്ലിന്റെ അകത്ത് ഒരു ലിക്വിഡ് ഉണ്ടാകും, ലിക്വിഡിൽ പല പല കോശാംഗങ്ങൾ ഉണ്ടാകും അല്ലെ, മൈറ്റോകോൺഡ്രിയ ഉണ്ടാകും, എൻഡോപ്ലാസ്മ റെറ്റിക്കുലം ഉണ്ടാകും, പല പല കാര്യം അല്ലെ, ന്യൂക്ലിയസ് ഉണ്ടാവും, ഡി എൻ എ ഉണ്ടാവും. ഇതൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യും, ഒരു സ്ട്രീമിംഗ് മൂവ്മെന്റ് ഇങ്ങനെ നിൽക്കുകയായിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു പറയുന്ന ആ ഒരു സ്ട്രീമിംഗ് മൂവ്മെന്റ് പറയുന്നതാണ് സൈക്ലോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ ഒഴുകി 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 ജസ്റ്റ് ഇങ്ങനെ നടക്കുന്നത് പോലെ. ഓക്കെ, നമ്മൾ നേരത്തെ ഇപ്പൊ ഇപ്പൊ ഞാൻ സൈറ്റോപ്ലാസം നേരത്തെ പറഞ്ഞു തന്നു കഴിഞ്ഞു. അതായത് റെസ്റ്റ് ഓഫ് ദ പോർഷൻ അല്ലെ, അതായത് നമ്മുടെ ന്യൂക്ലിയസ് അഥവാ മർമ്മത്തിന് ശേഷം വരുന്ന പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. പോർഷൻ ഓഫ് ദ പ്രോട്ടോപ്ലാസം വിതൗട്ട് ദ ന്യൂക്ലിയസ്, ന്യൂക്ലിയസിനെ കൂട്ടാതെ പറയുന്ന പോർഷനെ പറയുന്ന പേരാണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ഇറ്റ്സ് ജെലി ലൈക്ക് സെമി സോൾഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. ഇവിടെ പി എസ് സി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, എത്ര ശതമാനം വാട്ടർ ഈ സൈറ്റോപ്ലാസം എടുത്തു കഴിഞ്ഞാൽ എത്ര ശതമാനം വെള്ളം അതിലുണ്ടെന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട്. 70 to 90% വെള്ളമാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഉള്ളവരാരും കമന്റ് ചെയ്യുന്നില്ല കേട്ടോ. ഇനി മർമ്മം, ഇപ്പൊ മർമ്മം, അപ്പൊ ന്യൂക്ലിയസിന്റെ മലയാളമാണ് മർമ്മം അല്ലെ, മർമ്മത്തിൽ തിരിച്ചെന്നൊക്കെ ഒന്ന് ഓർക്ക പാടില്ലേ. അപ്പം നമ്മുടെ കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂക്ലിയസ് ആണ്. എന്തുകൊണ്ടാണ് പറയുന്നത്, മർമ്മത്തിനുള്ളിലാണ് എന്തിരിക്കുന്നത്, നമ്മുടെ പ്രധാനിയായിട്ടുള്ള ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, അതായത് ഡി എൻ എ ഇരിക്കുന്നത്. നമ്മുടെ ശരീരത്തെ ഫുള്ള് കൺട്രോൾ ചെയ്യുന്ന എന്താണ്, ഡി എൻ എ അല്ലേ. ഡി എൻ എ ആണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും, അതുപോലെ കോശത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളെയും ഡി എൻ എ ആണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇപ്പം നേരത്തെ ഒരു കാര്യം പറഞ്ഞു, മാംസ സംശ്ലേഷണം അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിന്റെ കാര്യം പറഞ്ഞു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, പ്രോട്ടീൻ ഉണ്ടാക്കണമെങ്കിൽ ആരുടെ ഓർഡർ വരണം, കോശത്തിൽ നിന്നുള്ള കോശത്തിലെ മർമ്മം അഥവാ ന്യൂക്ലിയസിനകത്തുള്ള ഡി എൻ എയുടെ ഓർഡർ വരണം. നീ ഉണ്ടാക്കുമോനെ, എന്നാലേ പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യം നമ്മുടെ ആ കോശത്തിനകത്ത്, അതെ ന്യൂക്ലിയസിന്റെ പുറത്ത്, കോശത്തിനകത്ത് ന്യൂക്ലിയസിന്റെ പുറത്ത് അത് ഉണ്ടാക്കപ്പെടുകയുള്ളു. അപ്പൊ മർമ്മമാണ് കോശത്തിന്. പിന്നെന്താ, നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള സ്വഭാവങ്ങളെയൊക്കെ നിർണ്ണയിക്കുന്നത് ആരാണ്, ഈ പറയുന്ന മർമ്മത്തിന്റെ അല്ലെങ്കിൽ ന്യൂക്ലിയസിനകത്തിരിക്കുന്ന ആരാണ്, ഡി എൻ എ ആണ് അല്ലെ, ജീനാണ്. ഓക്കെ, ജീനാണല്ലേ, ഡി എൻ എ ആണ് അല്ലേ. ഓക്കെ, അതാണ് എന്നാ ഇത്. അതേപോലെ ഞാൻ നമ്മുടെ സ്റ്റേറ്റിലെ സിലബസിൽ കൊടുത്തിരിക്കുന്ന അതേപോലെ എഴുതി വെച്ചിരിക്കുന്ന 8th സ്റ്റാൻഡേർഡിലാണ് തോന്നുന്നു. ഓക്കെ ഓക്കെ, അതെ അതെ, ഇതാണ് കണ്ടോ കണ്ടോ. കോശത്തിനുള്ളിൽ അസംഖ്യം ജീവൽ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ടല്ലോ. കോശത്തിലെ വിവിധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ കോശത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന മാംസ്യത, മാംസ്യ പ്രോട്ടീൻ ഒക്കെ പങ്കുണ്ട്. ഇവയുടെ നിർമ്മാണം നടക്കുന്നത് മർമ്മത്തിലെ ക്രൊമാറ്റിൻ ജാലിക, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഇപ്പൊ ഇവിടെ ഈ കാണുന്നത്, അപ്പൊ ഇതിലിപ്പോ ഈ ഒരു കോശത്തിന്റെ നമ്മളൊരു ക്രോസ് സെക്ഷൻ ആയിട്ടാണ് ഈ ഒരു പടം കാണിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതിൽ എന്ത് കാണുന്നു, ന്യൂക്ലിയസ് കാണപ്പെടുന്നു, പിന്നെ ഡി എൻ എ ഉണ്ട്. ഈ ഡി എൻ എ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ചേരുന്ന മറ്റേ എന്തോ ലാഡർ ഷേപ്പ് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുക എന്നാണ് വിചാരം അല്ല. അതായത് അത് ക്രൊമാറ്റിൻ ജാലിക എന്ന രൂപത്തിലാണ് അവിടെ ഇരിക്കുന്നത്. ഇതിനെ എങ്ങനെ ഇങ്ങനെ 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 ഇരിക്കും. ഓക്കെ, അത് കഴിഞ്ഞാൽ അത് അടുത്ത് നമുക്ക് ഈ പറയുന്ന ഡിവിഷനൊക്കെ പറയുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ, പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്, ഒരു സെല്ലിൽ നിന്ന് പല പല സെല്ലുകൾ അല്ലെ പല പല കോശങ്ങൾ ഉണ്ടാകുന്നു പറഞ്ഞു. അപ്പൊ അതായത് കോശ വിഭജന സമയത്ത് എന്തായി മാറും, അതാണ് ആ ഒരു എക്സ് രീതിയിൽ, അതായത് ക്രോമസോമിന്റെ ആ ഒരു സ്ട്രക്ചറിന്റെ രീതിയിലാകുന്നില്ലേ, ക്രോമസോമിന്റെ ഒരു സ്ട്രക്ചറിന്റെ രീതിയിലാകും അല്ലെ. പിന്നെന്താ ഡിവിഷന്റെ സമയത്ത് ഇതിനെ നമുക്ക് എന്ത് ചെയ്ത് ഈ ക്രൊമാറ്റിൻ ജാലികയെ തന്നെ അല്ലെങ്കിൽ ഈ പറയുന്ന അത് ഈ രീതിയിലാകുന്നത്, ഈ ഘടനയിലാകുന്ന എപ്പോഴാണ്, സെല്ല് അഥവാ കോശത്തിന്റെ ഡിവിഷൻ നടക്കുമ്പോഴാണ് ആ രീതിയിൽ ആകുന്നത്. ഓക്കെ, ഇനി ഈ ക്രൊമാറ്റിൻ ജാലിക നമ്മൾ പിരിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് കറക്റ്റ് ഡി എൻ എയുടെ ഇതിങ്ങനെ ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ ഇരിക്കും. അത് കഴിഞ്ഞ് എന്തായി മാറും, നമ്മൾ അതിനെ അൺവൈൻഡ് ഇങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിന്റെ സ്ട്രക്ചറായിട്ട് നമുക്ക് കാണാനായിട്ട്, ലാഡറിന്റെ ഷേപ്പിൽ കാണാനായിട്ട് സാധിക്കും. ഇനി എന്താണ് ഈ ഡി എൻ എയും അല്ലെ ജീനും തമ്മിലുള്ള വ്യത്യാസം, നമ്മൾ പറയുന്നത് എനിക്കിപ്പോ ദേഷ്യമുണ്ട് അല്ലെ, നിങ്ങൾക്ക് നല്ല ചിരിക്കാനുള്ളതുണ്ട്, നല്ല ബുദ്ധിയുണ്ട് അല്ലെ, വിവേകമുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഓരോ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് ഡി എൻ എ അല്ലെ ജീനാണെന്ന് പറയും. എന്ത് ഈ ജീനും, അപ്പൊ ഒന്നാണോ അല്ലെ, ഡി എൻ എയും ജീനും തമ്മിൽ ഒന്നാണോ, ആണോ, എന്താ വിചാരിക്കേണ്ടത്. അതായത്
നമ്മൾ ഇപ്പോ ഈ ഒരു ഡിഎൻഎ വരച്ചു. അപ്പൊ നമ്മളിപ്പോ ഇതിൽ തന്നെ ഇത്രയും പോർഷൻ ആയിരിക്കും ഡിഎൻഎ, ഇത്രയും പോർഷൻ ആയിരിക്കും ഒരുപക്ഷെ നമ്മുടെ ദേശത്തെ നിയന്ത്രിക്കുന്നത്, മനസ്സിലായില്ലേ? ബാക്കി ഇത്രയും പോർഷൻ ആയിരിക്കും നമ്മുടെ വേറുള്ള ഏതെങ്കിലും ഒരു രീതിയെ, ഇപ്പൊ എന്താ പറയുക, ആ ബുദ്ധിയെ അല്ലെ ഓർമ്മയെ കൺട്രോൾ ചെയ്ത് അങ്ങനത്തെ, അതായത് ഡി എൻ എയുടെ ഒരു പോർഷനെയാണ് നമ്മൾ ജീൻ എന്ന് പറയുന്നത്. അപ്പൊ ഓരോ പോർഷനും എന്ത് ചെയ്യുന്നു, ഓരോ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ ഓർത്തിരിക്കണം. അപ്പൊ ഡി എൻ എ തന്നെ ആണ് ജീൻ എന്ന് പറയാൻ പറ്റില്ല, ഡി എൻ എയിലെ ഓരോ പോർഷൻസ് ആണ് ജീൻ എന്ന് നമുക്ക് എടുക്കാം. ആ ജീനുകളാണ് നമ്മുടെ ഓരോ നമ്മുടെ ശരീരത്തിലെ ഓരോ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യും. ഓക്കെ, ഓരടിക്കുന്നുണ്ടോ? ആ നമസ്തേ വൈശാഖേ, ഇത് പറ്റി ഇപ്പോഴാണോ വന്നത്? ഏ ഗ്രൂപ്പിലെ പിള്ളേരെയൊന്നും കണ്ടില്ല കേട്ടോ. പറയുന്നൊക്കെ പിടികിട്ടുന്നുണ്ടോ? വളരെ ഈസി അല്ലേ? ഇടയ്ക്കിടയ്ക്കേ ഞാൻ ഇപ്പഴാ കണ്ടത് വൈശാഖ് പറയുന്ന കേട്ടോ. ഓക്കെ, ഇനി അവതാണ്, അതുകൊണ്ടാണ് നമുക്ക് മർമ്മം അഥവാ മർമ്മത്തിന്റെ ഇംഗ്ലീഷിന് എന്താ പറയുന്നത്, ന്യൂക്ലിയസ് എന്നാണ് പറയുന്നത്. അപ്പം ഈ മർമ്മം അഥവാ ന്യൂക്ലിയസിനെ പറയുന്ന പി എസ് സി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കോശ മസ്തിഷ്കം അല്ലെ ബ്രെയിൻ ഓഫ് ദ സെൽ, ഇവിടെ മാഞ്ഞുപോയി, ബ്രെയിൻ ഓഫ് ദ സെൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? മർമ്മമാണ്. അതായത് നമ്മുടെ ഇപ്പൊ നമ്മുടെ ബോഡിയിലെ എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ എന്താ ബ്രെയിനാണ് അല്ലെ. അപ്പൊ അതുപോലെ ഒരു കോശം എടുത്തു കഴിഞ്ഞാൽ ആ കോശത്തിലെ എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യുന്നവരാണ് മർമ്മം അഥവാ ന്യൂക്ലിയസ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ബ്രെയിൻ ഓഫ് ദ സെൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മർമ്മം അഥവാ ന്യൂക്ലിയസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ആ ഇനി പിന്നെ ചോദിക്കുന്നത്, ഇപ്പം ചോദിക്കുന്നില്ല, ഇപ്പം ഒന്നാണ് ഇപ്പൊ മർമ്മം, സിംഗിൾ ലെയ്ഡ് ആണോ അല്ലെ ബൈലേഡ് ആണോ, ഒറ്റ ലെയറിംഗ് ഉള്ളോ എന്നൊക്കെ ഒരു ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം, ഒറ്റ സ്ഥലമേ ഉള്ളോ എന്ന് ചോദിക്കാം. അപ്പൊ അതാണ് എന്താണ്, ലിപ്പിഡ് കൊണ്ടുള്ള ബൈലേഴ്സ് ആണ് എന്ത് പറയുന്നത്, എന്താണ് മർമ്മത്തിന്റെ അല്ലെ ന്യൂക്ലിയസിന്റെ കോശത്തിനകത്ത് മർമ്മം എന്ന് പറയുന്നത് എന്താണ്, ബൈലെയർ ആയിട്ടാണ് ഇരിക്കുന്നത്, രണ്ട് ഡബിൾ മെമ്പേർഡ് ലെയർ ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ആണോ ഞാൻ നേരത്തെ പറഞ്ഞ കോശ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്നു. എന്താണ് മർമ്മം, അതായത് ഫൗണ്ട് ഇൻ ദ യൂക്യാരിയോട്ടിക് സെൽ. ഇത് പറയാൻ കാരണം മറ്റേ ഡി എൻ എ ഇല്ല എന്നല്ല, പ്രോക്യാരിയോട്ടില്ല, പ്രോക്യാരിയോട്ട് ഡി എൻ എ ഉണ്ട്, പക്ഷെ എന്താണ് ഡി എൻ എയുടെ ബന്ധം വൈശാഖെ പറയാമോ, എന്താണ് പ്രത്യേകത? ഏ പ്രോക്യാരിയോട്ട് യൂക്യാരിയോട്ട് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന വൈശാഖ്, പ്രോക്യാരിയോട്ടിന്റെ വ്യത്യാസം എന്താ, പ്രോക്യാരിയോട്ട് യുക്യാരി നമ്മുടെ വ്യത്യാസം എന്താ? പറഞ്ഞോ, തെറ്റിയും കുഴപ്പമൊന്നും ഇല്ലെന്നേ, ഞാൻ നേരത്തെ പറഞ്ഞു വൈശാഖ് ഇല്ലായിരുന്നു അല്ലേ. പ്രോക്യാരിയോട്ട് എന്ന് പറയുമ്പോ എന്താണ്, മെംബ്രെയിനെ ബൗണ്ട് ചെയ്തിട്ടുള്ള കവറിങ് ഇല്ല, അത്ര ജസ്റ്റ് ഓർത്ത് വെച്ചാൽ പ്രോക്യാരിയോട്ടിന്. അപ്പൊ ഡി എൻ എ ഉണ്ടെങ്കിൽ ഡി എൻ എ ഇവിടെ വെറുതെ ഫ്ലോട്ടി കിടക്കും, അതിനെ ചുറ്റി എന്തില്ല, കവറിങ് ഇല്ല, അതാണ് പ്രോക്യാരിയോട്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ യുക്യാരിയോട്ട് എന്ന് പറയുമ്പോ അതിനെ കവറിങ് ഉണ്ട്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ ക്രോമസോം അല്ലെ. അപ്പൊ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആകരുത്, ക്രോമാറ്റിൻ ജാലിക, യൂണിസെല്ലുലാർ എന്ന് പറയാൻ പറ്റുമോ? അതായത് ഇപ്പം ബാക്ടീരിയ കൊണ്ട് പ്രോക്യാരിയോട്ടാണ് കേട്ടോ, യൂണിസെല്ലുലാർ എന്ന് പറയാൻ പറ്റുമോ? ഏകകോശ ജീവികളും ബഹുകോശ ജീവികളും അത് വേറൊരു ഡിവിഷനാണ് കേട്ടോ. പ്രോക്യാരിയോട്ടും യൂക്യാരിയോട്ടും തമ്മിലുള്ള വ്യത്യാസം ഇത്രയും ഓർത്തിരിക്കുക. കോശം, കോശത്തിന്റെ അകത്തെ കോശാംഗങ്ങൾ അല്ലെങ്കിൽ സെൽ ഓർഗനൽസിനെ കവർ ചെയ്ത് എന്തുണ്ടാകും യൂക്യാരിയോട്ടില്, അതിന് ലെയർ ഉണ്ടാവും, അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ലെയർ ഉണ്ടാവും. അതേസമയം പ്രോക്യാരിയോട്ടിക്കില് ഡി എൻ എ എന്ന് ചുറ്റി എന്തുണ്ടായില്ല, അതായത് മെംബ്രെയിൻ ബൗണ്ടായിട്ടുള്ള ന്യൂക്ലിയസ് തന്നെ ഉണ്ടാകത്തില്ല കേട്ടോ. ഇനി എന്ത് ഈ സമയത്ത് നമ്മുടെ പിള്ളേരെ ഒന്നും കാണുന്നില്ല. ഇനി അപ്പൊ ഇനി നമ്മൾ പറഞ്ഞു അല്ലെ, ഒരു സെല്ലിനകത്ത് എന്തുണ്ട്, പിന്നെ ക്രോമസോം, ക്രോമാറ്റിൻ ജാലികയുടെ രൂപത്തിലാണ് കാണപ്പെടുന്നത്. അതായത് നമ്മൾ നോർമൽ ഒരു സെൽ എടുക്കുമ്പോ ഒരു 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 മർമ്മത്തിന്റെ അകത്ത് എന്ത് കാണും, ഒരു അല്ലെ ന്യൂക്ലിയസിനകത്ത് എന്ത് കാണും, ജാലികയുടെ രൂപത്തിൽ കാണും അല്ലെ.
അത് സെൽ ഡിവിഷന്റെ സമയത്ത് എന്തായിട്ട് മാറും? അത് ക്രോമസോമ എക്സ് എന്നുള്ള ഘടനയായിട്ട് മാറും അല്ലെ. ഈ ക്രോമസോമിനെ നമുക്കൊന്ന് അൺവൈൻഡ് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നല്ല സുന്ദരപ്പനായിട്ടുള്ള ഡി എൻ എ കിട്ടും. പിന്നെ ഈ ഡി എൻ എയുടെ ഓരോ പോർഷൻസും ആണ് എന്ത് ചെയ്യുന്നത്? ഓരോ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യും. അത്രയും ഓർത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇറ്റ്സ് എ ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ. കണ്ടോ, ഈ ക്യാരി ഹെറിഡിറ്ററി ഇൻഫർമേഷൻ, പാരമ്പര്യമായിട്ടുള്ള ഘടകങ്ങളെ ഒക്കെ കൺട്രോൾ ചെയ്യുന്നു അല്ലെ. അച്ഛന് ഒക്കെ എന്തെങ്കിലും ഒരു പല ആർക്കെങ്കിലും ഒക്കെ ഒരു അസുഖം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അടുത്തൊരു തലമുറയ്ക്ക് അത് തന്നെ വരണമെന്നില്ല, അതിന്റെ അടുത്ത തലമുറയ്ക്ക് അത് ക്യാരി ചെയ്യാം അല്ലെ, ആ ക്യാരക്ടറിന് എന്നാണ് നമ്മള് സയൻസ് പറയുന്നത്. അപ്പൊ ഒരു അസുഖം അടുത്ത് വരാനും ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പൊ അതിനെയൊക്കെ കൺട്രോൾ ചെയ്യുക, അതായത് പാരമ്പര്യമായിട്ടുള്ള ഘടകങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ക്രോമസോം ആണ്. ഇവിടെ ഞാൻ പറയുന്ന കാര്യം, സെക്ഷൽ ഡിവിഷന്റെ സമയത്ത്, സോറി, ഈ ഡിവിഷന്റെ സമയത്ത് ഈ ക്രോമ, നമ്മൾ പറഞ്ഞു സാധാരണ ക്രോമാറ്റിൻ ജാലികയായിട്ട് ആണ് ഉണ്ടാകുന്നത്. സെൽ ഡിവിഷന്റെ സമയത്ത്, സെൽ ഡിവിഷന്റെ സമയത്ത് എന്താണ് ഈ രൂപത്തിലോട്ടാവും അല്ലെ, ക്രോമസോമിന്റെ ഘടനയോട്ട് ഒരു എക്സ് രീതിയിൽ. അതിൽ ഓരോന്നിനെയും പറയുന്ന, അതായത് ഈ ഒരു ഡിവിഷനെ പറയുന്നതാണ് ക്രോമാറ്റിഡ് എന്ന് പറയുന്നത്. ഇത് വേറൊരു ക്രോമാറ്റിഡ്. ഓക്കെ, ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ പോർഷൻ എന്താ പറയുന്നത്? സെൻട്രോമിയർ. എന്താണ് സെൻട്രോമിയർ എന്നാണ് പറയുന്നത്. ഇനി ഈ പറയുന്ന ക്രോമസോം എന്ന് പറയുന്നത് ഡി എൻ എ മാത്രം ചേർന്നതല്ല, അതിന്റെ കൂടെ എന്തുകൂടുണ്ട്? മാംസ്യവും കൂടെയുണ്ട്. എന്തുണ്ട്? മാംസ്യവും കൂടെയുണ്ട്, അല്ലെങ്കിൽ പ്രോട്ടീനും കൂടെയുണ്ട്. എന്താണ് മാംസ്യവും പ്രോട്ടീൻ, സോറി, ഡി എൻ എയും മാംസ്യവും കൂടെയുണ്ട്. ക്രോമസോം എടുക്കണം കേട്ടോ. ക്രോമസോമിൽ എന്തെല്ലാം ഘടകങ്ങളുണ്ട്? ഡി എൻ എ ഉണ്ട്, നമ്മൾ ഈ പറഞ്ഞ അൺവൈൻഡ് എടുത്ത ഡി എൻ എ, അതിന്റെ കൂടെ എന്തുണ്ട്? മാംസ്യമുണ്ട് അല്ലെങ്കിൽ പ്രോട്ടീൻ ഉണ്ട് എന്ന് മറക്കരുത്. ഓക്കെ, നിങ്ങൾ ചോദിച്ചോ കേട്ടോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചോ കേട്ടോ, എനിക്ക് അറിയാവുന്നതാണ്, ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. എന്ത് പറ്റി മിണ്ടന്നേ? നമ്മുടെ ഗ്രൂപ്പിലുള്ള പിള്ളേരാണോ അതോ പുറത്തുനിന്നുള്ളവരാണോ? പിന്നെ താഴെ ടെലഗ്രാം ലിങ്ക് കൊടുത്തിട്ടുണ്ട്, പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടോ ജോയിൻ ചെയ്യും കേട്ടോ. ഓക്കെ, ഞാൻ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ലൈവ് സ്ട്രീമിംഗിന് ഞാൻ വരുന്നത്. അപ്പൊ കുറെ ആദ്യം കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, രാവിലെ അത് ശരിയായില്ല ചെയ്തിട്ട്, അതാണ് ഈ സമയത്ത് പിന്നെ വന്ന് നോക്കുകയാണ്. ഫസ്റ്റ് ട്രയലാണ് കേട്ടോ. ഓക്കെ, വൈശാഖേ, ബാക്കിയുള്ളവർ എനിക്ക് ആരാതൊന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. നിങ്ങൾ കമന്റ് ചെയ്യുന്നേ, വൈശാഖ മാത്രമേ ഉള്ളൂ. ഇനി അടുത്താണ് റൈബോസോം എന്ന് പറയുന്നത് അല്ലേ. ആ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു കോശത്തിൽ എന്തുണ്ടാക്കപ്പെടുന്നുണ്ട്? നമ്മുടെ ശരീരത്തിന് മാംസ്യത്തിന്റെ അല്ലെങ്കിൽ പ്രോട്ടീന്റെ ആവശ്യമുണ്ടെങ്കിൽ, നമുക്ക് പ്രോട്ടീൻ വേണം, എന്നെ പ്രോട്ടീൻ വേണം, നമ്മുടെ ബോഡി ആവശ്യമുണ്ടെങ്കിൽ ആ പ്രോട്ടീനെ നിർമ്മിക്കുന്നത് എവിടെയാണ്? കോശത്തിനകത്ത് നിർമ്മിക്കും. ആരാണ് ഓർഡർ ഇടുന്നത്? ന്യൂക്ലിയസിനെയും. ആരോട് പറയും? ന്യൂക്ലിയസിൽ നിന്നും ഡി എൻ എ, ന്യൂക്ലിയസിനകത്തുള്ള ഡി എൻ എ ഇൻഫർമേഷൻ പോകും അല്ലെ, ആർഎൻഎയുടെ രൂപത്തിൽ പോയി സൈറ്റോപ്ലാസ്റ്റോട്ട് വരും. സൈറ്റോപ്ലാസ്റ്റോട്ട് ഇൻഫർമേഷൻ ചെന്നിട്ട് എവിടെ? റൈബോസോമിൽ വെച്ചാണ് ഈ പറയുന്നത്. ഇതാണ് റൈബോസോം കേട്ടോ. ഈ റൈബോസോമിൽ വെച്ചാണ് ഓരോ കോശത്തിലെയും പ്രോട്ടീൻ അഥവാ മാംസ്യം നിർമ്മിക്കപ്പെടുന്നത് കേട്ടോ. അതാണ് അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ആണ്, മാംസ്യ നിർമ്മാണ കേന്ദ്രം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റൈബോസോം ആണ്. ഓക്കെ, ഈ റൈബോസോം എന്ന് പറയുന്നത് സെല്ലില് ഫ്രീ ആയിട്ട് കിടക്കും. എന്താണ് സെല്ലില്? നോക്കട്ടെ, ഇതില് കാണാൻ പറ്റുമോ? ഈ ബയോളജി ഒട്ടും ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് കണ്ടതേ കാണാൻ പറ്റില്ലേ, റൈബോസോം കണ്ടോ. ഇതിപ്പോ എൻഡോപ്ലാസ്മ, ഇത് ഈ കാണുന്നൊക്കെ എന്താണ്? ഇതൊക്കെ എൻഡോപ്ലാസ്മ റെറ്റിക്യുല കാണപ്പെടുന്നത് കണ്ടോ. എന്റെ മലയാളം എന്താണെന്ന് ഓർത്ത് വെച്ചത് അന്തർദ്രവ്യ ജാലിക കേട്ടോ, എൻഡോപ്ലാസ്മ റെറ്റിക്യുല. അതിനോട് ചേർന്നും ഇരിക്കും റൈബോസോമ്. ഈ കൊച്ചു 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 ഡോട്ടായിട്ട് കാണുന്നില്ല, അതൊക്കെയാണ് റൈബോസോം എന്ന് പറയുന്നത് കണ്ടോ. ഫ്രീ ആയിട്ടും കാണും, അന്തർദ്രവ്യ ജാലിക അല്ലെങ്കിൽ എൻഡോപ്ലാസ്മ റെറ്റിക്യുലത്തെ കെട്ടിപ്പിടിച്ചു വരിക്കും ഈ പറയുന്ന റൈബോസോം ഇരിക്കും. ഈ പറയുന്ന റൈബോസോമിൽ വെച്ചാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള, അതായത് പുറത്തുനിന്ന് മാംസ്യം കിട്ടും അതല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മാംസ്യം ഇല്ല എങ്കിൽ നമ്മുടെ ബോഡി നിർമ്മിക്കുന്നത്. എന്തെല്ലാം ചേർന്നാണ് ഉണ്ടാക്കുന്നത്? വൈശാഖിന് പറയാമോ എന്തെല്ലാം ചേർന്നാണ് മാംസ്യം അഥവാ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നത്? പറയാമോ?
അറിയാമോ, എനിക്ക് ഇടയ്ക്ക് ഈ മൊബൈലിലോട്ട് നോക്കണം. എന്നാൽ ഈ നമ്മുടെ അൺഅക്കാഡമിന്റെ പോലെ അല്ല കേട്ടോ. എന്തെല്ലാം ചേർന്നാണ് ഈ പറയുന്ന മാംസ്യം നിർമ്മിക്കപ്പെടുന്നത്? നിങ്ങൾക്ക് മിണ്ടുന്നതാണ് അറിയാൻ വേണ്ടി. തെറ്റ് തെറ്റ് എത്രയല്ലേ ഉള്ളൂ. അമിനോ അമ്ലങ്ങൾ അഥവാ അമിനോ ആസിഡ്സ് കൂടിച്ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? മാംസ്യം ഉണ്ടാകുന്നത് അല്ലെ. ഈ അമിനോ അമ്ലങ്ങൾ എവിടെ വന്നാ കൂടിച്ചേരുന്നത്? ഈ പറയുന്ന റൈബോസോമിൽ വരും. റൈബോസോമിൽ വെച്ചിട്ടാണ് പല പല കൊച്ചു 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 അമിനോ ആസിഡുകൾ അല്ലെ അമിനോ അമ്ലങ്ങൾ കമ്പൈൻ ചെയ്ത് പ്രോട്ടീൻ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഒരുപാട് ആർണയുടെ സഹായിക്കുന്നു. ടി ആർ എൻ എ ഉണ്ട്, എം ആർ എൻ എ ഉണ്ട്, പല പല ആർണ. അത് അത്രയും ഡീറ്റെയിൽ മുമ്പ് പി എസ് സിക്ക് പോകേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ ഇത് കണ്ടല്ലോ അല്ലെ, പടം കണ്ടല്ലോ. ഇതാണ് റൈബോസോം എന്ന് പറയുന്നുണ്ട്. റൈബോസോം കൊച്ചു 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 കൊത്ത് അത് ഫ്രീ ആയിട്ടും നമ്മുടെ ഈ പറയുന്ന സൈറ്റോപ്ലാസത്തിൽ, അതായത് പ്ലാസ്മ മെംബ്രെയിൻ അഥവാ കണ്ട കോശസ്ഥലം, പല പല മലയാളം വേണം, കോശസ്ഥലത്തിന് അകത്ത് കാണപ്പെടുന്നു. റൈബോസോമ സിംഗിൾ ആയിട്ടും കാണപ്പെടുന്നുണ്ട്, എന്ത് സിംഗിൾ അല്ല ഫ്രീ ആയിട്ടും കാണപ്പെടുന്നുണ്ട്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അഥവാ അന്തദ്രവ്യ ജാലികയോടും ചേർന്ന് കാണപ്പെടുന്നുണ്ട്. മനസ്സിൽ നിൽക്കുക. ഓക്കെ, ഇനി ണ്ടോ, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. റൈബോസോം അപ്പൊ അതിന്റെ സ്ട്രക്ചറാണ് ഈ കാണുന്നത്. റൈബോസോമിന്റെ സ്ട്രക്ചറാണ് ഈ കാണപ്പെടുന്നത്. ഓക്കെ, ഉണ്ടോ, അതേ പോയിന്റ്സ് തന്നെ. മാംസം ഉണ്ടാക്കുന്നു, പിന്നെന്താ അത് കോശദ്രവ്യത്തിൽ ഒഴുകി നടക്കുന്നു, പിന്നെന്താണ് അന്തർദ്രവ്യ ജാലികയോട് ചേർന്നിരിക്കുന്നു. ഓക്കെ, ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കറക്റ്റ്. ഞാൻ കൈപ്പറ ഞാൻ റൈബോസോം ആയിട്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, അടുത്ത എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കണ്ടോ. അടുത്താണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. അതായത് പി എസ് സി ചോദിക്കുന്ന ചോദ്യമാണ് കോശത്തിനുള്ളിലെ സഞ്ചാരപാത ഏതാണ്. ഇതാണ് കോശത്തിനുള്ളിലെ സഞ്ചാരപാത ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അപ്പൊ നമ്മൾ ഈ പ്രോട്ടീൻ ഒക്കെ ഉണ്ടാക്കിയില്ലേ, അപ്പൊ ഈ നമ്മുടെ കോശത്തിനകത്ത് എന്തുണ്ടാക്കും, ന്യൂക്ലിയസിന്റെ ഓർഡറിൽ പ്രോട്ടീനൊക്കെ ഉണ്ടാക്കും അല്ലെ. അപ്പൊ ആ പ്രോട്ടീൻ, ആ പ്രോട്ടീനെ പല ഭാഗത്തോട്ട്, പല കോശത്തിന്റെ കോശത്തിനുള്ളിൽ തന്നെ കാണപ്പെടുന്ന പല അംഗങ്ങളിലോട്ട് എത്തിക്കണം. അപ്പൊ അതിനൊക്കെ സഹായിക്കും. ആര് സഹായിക്കും? അതാണ് ആ റൈബോസോമിൽ ചേർന്നിരിക്കുന്നത് കാണിക്കുന്നില്ലേ, എത്തിക്കണം. ആ കണ്ടോ, ഈ റൈബോസോം ചേർന്നിരിക്കുന്നതാണ് ഈ കാണുന്നുണ്ട്. കറുപ്പ് കറുപ്പ് ഡോട്ട് കണ്ടോ എന്റെ പ്ലാസ്മ റെറ്റിക്കുലത്തില്. ഓക്കെ, അപ്പൊ അതിനോട് ചേർന്നിരിക്കുകയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താ പറയാ, കോശത്തിനുള്ള സഞ്ചാരപാത എന്ന് പറയാം. പിന്നെ ഒരു പോയിന്റ് പറയുന്നു, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് മലയാളത്തിലേക്ക് അന്തർദ്രവ്യ ജാലിക. അപ്പൊ വേറെ പേര് കോശാസ്തികുടം. പി എസ് സി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കോശാസ്തികുടം എന്ന് അറിയപ്പെടുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതായത് ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോശാസ്തികുടം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. അത് കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നുണ്ട്. ഓക്കെ, അതിനു വേണ്ടി ഞാൻ എഴുതിയിരിക്കുന്നതാണ് കണ്ടോ, കോശാസ്തികുടം എന്ന്. അല്ലെങ്കിൽ സ്കെലിറ്റൻ ഓഫ് ദ സെൽ എന്ന് ചോദിക്കാം. അതിന്റെ ഘടന എങ്ങനെയാണ്, കോശത്തിനുള്ളിലെ മടക്ക് പോലത്തെ ഘടന ഏതെന്ന് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് അന്തർദ്രവ്യ ജാലികയാണ്. പിന്നെ അവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ട് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം റൈബോസോമിലൂടെ ചേർന്ന് കാണുവാണെങ്കിൽ അതിന് നമ്മൾ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയും. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കറക്റ്റ് വന്നിട്ടില്ല, അത് വളരെ വൈകിയാണിത് വരുന്നത് കേട്ടോ. നമ്മൾ പറഞ്ഞു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് റൈബോസോം ചേരുമ്പോൾ അതിനെ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയും. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് റൈബോസോം ഇല്ല എങ്കിൽ അതിനെ സ്മൂത്ത് എസ് സി എന്നിരിക്കുന്ന സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മാംസ്യം ഇപ്പൊ ഉണ്ടാക്കി മർമ്മത്തിന്റെ കൺട്രോൾ കൊണ്ട് മാംസ്യം അഥവാ പ്രോട്ടീൻ ഉണ്ടാക്കി. ആരുണ്ടാക്കി? റൈബോസോമിൽ ഉണ്ടാക്കി. എന്നിട്ട് അത് വെറുതെ ഇരിക്കണോ? എല്ലായിടത്തും എത്തി എത്തണം അല്ലെ. എത്താൻ സഹായിക്കുന്നതാണ് ആര്? അതായത് കോശത്തിന്റെ ഒരു കോശത്തിൽ തന്നെ ഒരു ഭാഗത്തും മറ്റൊരു ഭാഗത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ആര് സഹായിക്കുന്നു? അന്തർദ്രവ്യ ജാലിക അഥവാ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സഹായിക്കുന്നു. ഓക്കെ, ഞാൻ ഇത്രയും സെല്ലിന്റെ ഒരു പോർഷൻ ഞാൻ എടുത്തിട്ടുള്ളൂ. ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ഇട്ടാ കേട്ടോ. ഇനിയുണ്ട് പോർഷൻസ് കുറെയൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ പാർട്ട് ഞാൻ പിന്നെ എടുക്കുന്നതായിരിക്കും. ഇന്നൊന്നേ ഒരു ട്രയൽ എടുത്തതാണ്. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കുക. അതുണ്ടോ? ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഞാൻ രണ്ട് ക്വസ്റ്റ്യൻസ് ഇട്ടാന്നേ ഉള്ളൂ.
എലിപ്പനി രോഗബാധയ്ക്ക് കാരണം ഏതാണ്? ബാക്ടീരിയ ആണ്. നമ്മളെനിക്ക് അന്ന് അക്കാഡമിയുടെ ക്ലാസ്സിൽ പറഞ്ഞാൽ തോന്നുന്നു ഏത് ബാക്ടീരിയ ആണ്? ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ് കേട്ടോ. ഡെയിലി തുടങ്ങിയ ജീവന്റെ മൂത്രം കലർന്ന വെള്ളത്തിൽ നിന്ന് തൊലിപ്പുറത്തെ ചെറിയ മുറിവിലൂടെ രോഗം പ്രവേശിക്കുന്നു കേട്ടോ. ഈ ഡിസീസിനൊക്കെ പേരെന്ന് പറഞ്ഞാൽ ഈ വീൽസ് ഡിസീസ് എന്നറിയപ്പെടുന്നുണ്ട്, ലെപ്റ്റോസ്പൈറോസിസ് എന്നറിയപ്പെടുന്നുണ്ട്, കാനിക്കോള ഫീവർ എന്നറിയപ്പെടുന്നു, ഡേ ഫീവർ ഉണ്ട്. ഈ നാല് പേരുകളിൽ എലിപ്പനി അറിയുന്നുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ചെറിയ ഇൻഫർമേഷൻ ഇതിൽ നിന്ന് ബോറടിക്കേണ്ട എന്ന് വിചാരിച്ച് ഇട്ടതാണ്. ഈ നാല് ഇത് വന്നിട്ടുള്ള പി എച്ച് ഡി ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എടുത്തിട്ടാ കേട്ടോ. ഇനി എന്താണ് ഇത്? നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും മനുഷ്യത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയ ഏതാണ്? സെൻസ് ഓർഗൻ എന്ന് പറയുന്നത് തൊക്കാണ് അല്ലെ. അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട് നമുക്ക്, തൊക്കാണ് കേട്ടോ. പിന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്ന ഗ്രന്ഥി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആഗ്നേയ ഗ്രന്ഥി. ആഗ്നേയ ഗ്രന്ഥിയുടെ ഇംഗ്ലീഷ് ഒക്കെ അറിയാലോ അല്ലെ. എന്താണ്? പാൻക്രിയാസ്. ഓക്കെ ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ടു. ഞാൻ ജസ്റ്റ് ഒരു ട്രയൽ എന്ന് എടുത്തതാണ്. അപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ശ്രമിക്കുക. അതുപോലെ അൺഅക്കാഡമി ഞാൻ ഫ്രീ ക്ലാസ് ഇടുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും അൺഅക്കാഡമിയിലൊക്കെ പ്ലസ്സിലൊക്കെ ജോയിൻ ചെയ്യുവാണെങ്കിൽ റഫറൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക. മാളു എസ് അശ്വിൻ എന്നാണ്. ഓക്കെ, ക്ലാസ് ബയോളജിക്ക്, ബയോളജി ഒരു തെളിപ്പമല്ലേ, അപ്പോൾ അല്ലാത്തവർക്ക് വേണ്ടി ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ലാസ് കണ്ടതിന് നന്ദി. നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം കേട്ടോ. വന്നതിന് എല്ലാവർക്കും താങ്ക്സ്. ശരി, ഓക്കെ, ബൈ. അപ്പോൾ ടെലിഗ്രാം ലിങ്കിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ. Thank you.